പുകവലി അർബുദത്തിന് കാരണമാകുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ആർ ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. കൊച്ചി നഗരത്തിൽ കുറ്റവാളികൾക്ക് പേടി സ്വപ്നമായിരുന്ന IPS ഓഫീസർ മീശരാജു എന്ന അലിയ സീതാരാമരാജിന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ. അദ്ദേഹം ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏത് എൻകൗണ്ടർ ആയാലും കൃത്യമായി ചെയ്യുന്ന ആളാണ്. എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ അനൗൺസ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ നല്ല പേര് വാങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയത് എറണാകുളത്തെ ജനങ്ങൾക്ക് ഒരു നിരാശ തന്നെയാണ്. നല്ല ഉദ്യോഗസ്ഥർ ഇങ്ങനെ സ്ഥലം മാറ്റുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് തീർച്ചയായും കുറ്റവാളികൾക്ക് മാത്രമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. തിരുവനന്തപുരം ഒരു ശാന്തമായ നഗരമാണ്. അവിടെ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്നാണ് ഒരേ പോലെ എല്ലാവരുടെ അഭിപ്രായം. ഇപ്പോൾ തലസ്ഥാനത്ത് മയക്കുമരുന്ന് കച്ചവടം വർദ്ധിച്ചു എന്നും അത് തടയാനായി നേരിട്ട് മുഖ്യമന്ത്രി മുൻകൈ എടുത്തയച്ചു എന്നും പറയുന്നുണ്ട്. മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികൾക്കിടയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്ന ഈ കാലത്ത് അതിനെ വളരെ ഗൗരവമായി കാണണമെന്ന് ആമേ. നീ ഇപ്പൊ എവിടെ ഉള്ളേ? വീട്ടിലുള്ളത്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ. എല്ലാം സെറ്റ് ചെയ്തു, നാളെ ജോയിൻ ചെയ്യും. ഒരു കല്യാണം കഴിച്ചെങ്കിൽ എത്ര നന്നായേനെ. അല്ല, നീ അവിടെ തനിച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് പാടാ. വീടമ്മേ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എടാ, അത് നിസ്സാര കാര്യമല്ല. നിന്റെ കല്യാണം. അമ്മേ, വേറെ കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ നോക്കണേ. ആ ശരി ശരി. രാജു സർ, ഇത് ബെഡ്റൂമിൽ വെച്ചേക്ക്. ഓക്കെ സർ. മുകളിലെല്ലാം സെറ്റ് ചെയ്തല്ലോ. സെറ്റ് ചെയ്തു സർ. ആ, നോ പ്രോബ്ലം സർ. ഹലോ. ഹലോ, മീശരാജു സാറല്ലേ? അതെ, പറഞ്ഞോ. എന്റെ പേര് വെങ്കടേഷ് എന്നാ സർ. ഞാൻ പൂന്തുറയിൽ നിന്ന് വിളിക്കുക. സാർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത് അറിഞ്ഞ് വിളിച്ചതാ. താൻ കാര്യം എന്താന്ന് പറ. സാർ, സാർ ഇവിടെ ബ്രിഡ്ജിന്റെ അടുത്ത് ഡ്രഗ്സ് വെക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ട് സർ. പോലീസിനോട് പറഞ്ഞിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല സർ. ഇപ്പോഴാ സാറിന്റെ ന്യൂസ് ടിവിയിൽ കണ്ടത്, അത് കണ്ടിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഈ നമ്പർ ആര് തന്നതാ? സാർ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോഴുള്ള നമ്പറാണെന്ന് വിചാരിച്ച് കോൾ ചെയ്തതാ സർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സർ. താനിപ്പോ എവിടെയാ ഉള്ളത്? പൂന്തുറ ബ്രിഡ്ജിന്റെ അടുത്തുണ്ട് സർ. ഓക്കെ.
വന്നവരാരാ? അവരെന്തിനാ എന്റെ മീശ എടുത്തത്? അവരാരാണെങ്കിലും ശരി, അവന്മാരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ അറിഞ്ഞില്ലേ മീശരാജ് സാർ ഇന്ന് ജോയിൻ ചെയ്യും? അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എറണാകുളത്തെ ആൾക്കാർ പറയുന്നു. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. മീശരാജ് സാർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ വേറെ ആളാണല്ലോ. ഡോ ചുമ്മാ ഇരിക്കടോ, വാ. ആഹാ, മീശരാജു, വെൽക്കം വെൽക്കം. താൻ മീശരാജു എന്നല്ലേ? യെസ് സർ. മീശ ഇല്ലാതെ എങ്ങനെയാ മീശരാജു ആകാൻ പറ്റുന്നേ? താൻ ആദ്യം മീശ കാണിക്കേ, അപ്പോ ഞാൻ വിശ്വസിക്കാം. സർ അത് ട്രിം ചെയ്തപ്പോ പോയല്ലേ? പോവുമല്ലോ, അതുകൊണ്ടാ ഞാൻ എന്റെ മീശ ട്രിം ചെയ്യാത്തത്. വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം. നീ ഇരിക്കേ. എന്താ, ഞാൻ പറഞ്ഞപ്പോ താൻ പേടിച്ചു പോയല്ലേ? ഞാൻ ഇങ്ങനെ തന്നെയാ, എല്ലാവരെയും പേടിപ്പിക്കും. സത്യം പറഞ്ഞ താനിപ്പോ നല്ലൊരു കൂൾ സീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. എൻജോയ്. ഇല്ല സർ, പൂന്തുറക്കടുത്ത് ഒരുപാട് തരത്തിലുള്ള ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സർ. കൃഷ്ണ റിപ്പോർട്ടിംഗ് സാർ. അതാ വരുന്നു സാർ. ഈ സ്റ്റേഷനിൽ താൻ എത്ര നാളായി? 2 വർഷമായി സർവീസിലുണ്ട് സാർ. ഇവിടെ ഡ്രഗ്സ് വിൽപ്പന ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം തനിക്കറിയോ? 1 വർഷം മുമ്പ് കുറച്ച് പിള്ളേരെ പിടിച്ചായിരുന്നു സാർ, പക്ഷേ അത് അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു അറിയാത്തതുകൊണ്ട് അവരെ വിട്ടു സാർ. ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു? അങ്ങനെയൊന്നും ഇല്ല സാർ, കൊച്ചുകുട്ടികളല്ലേ, അതുകൊണ്ട് വിക്ടിംസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ വിട്ടു സാർ. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാർ. എന്താ സാർ? സാറിനെ കണ്ടത് ഞാൻ ഷോക്കായി പോയി സാർ. സാറിന്റെ മീശയുടെ വലിയ ഫാൻ ആയിരുന്നു സാർ. സാറിന് മീശയില്ലെങ്കിൽ കാണാൻ ഒരു രസവും ഇല്ല സാർ. ആ മീശ ഉണ്ടായിരുന്നപ്പോ എന്ത് ഗെറ്റപ്പാ. അതാണോ പൂന്തുറ? അതെ സാർ, അത് തന്നെ പൂന്തുറ. ഭയങ്കര തിരക്കുള്ള ഏരിയ സാർ. സാർ ഒന്നും വിചാരിച്ചില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട് സാർ. സാർ വീണ്ടും മീശ വെക്കുമല്ലോ. പ്രശ്നമാവോ? എനിക്ക് മീശ ഇല്ലെങ്കിൽ താനെന്താ എന്റെ കൂടെ ജോലി ചെയ്യില്ലേ? എല്ലാവരും മീശ മീശ എന്ന് എന്തിനാ ഇങ്ങനെ പറയുന്നേ? അത് ട്രിം ചെയ്തപ്പോ ബൈ മിസ്റ്റേക്ക് സംഭവിച്ചു പോയതാ. ഇനി എന്താ നാട് മുഴുവൻ അറിയിക്കണം? അല്ല, സാറിന്റെ ഇൻസ്പിറേഷനിലാ ഞാൻ മീശ വെച്ചത്, അതുകൊണ്ട് പറഞ്ഞു പോയ സാർ, സോറി. ഈ തുറയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറ. തീരമോ തീര തേടലായി നീന്തുമായി ചെറുമീന
തുണയാക്കി നാം പല പല ജീവിതങ്ങൾ ഇങ്ങിതാ ഉലരുന്നിതാ അന്നത്തെ അന്നമാണ് ദൈവമായി സന്തോഷമാ ഇത്രയും സമയം അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രമേ താൻ എന്നോട് പറഞ്ഞുള്ളൂ. പക്ഷെ അവരെയെല്ലാം ഭരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവില്ലേ? ഒരുപാട് പേരുണ്ട് സർ. പക്ഷേ അവരെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു രാക്ഷസനുണ്ട് സർ അവിടെ. ആ രാക്ഷസനാണ് സർ കരുണ. അവനാ നാട്ടിലെ ഒരു രാജാവ് തന്നെയാണ് സർ. അവന്റെ പേര് കേട്ട തന്നെ ആ നാട്ടിലുള്ളവരൊക്കെ വിറയ്ക്കും. ബഹുമാനം കൊണ്ടല്ല, ഭയം കൊണ്ട്. ഇരിക്കടാ. കസേര വേണോ? ഇവൻ ആരാ മുതലെന്നറിയോ സർ? ആ കടപ്പുറം തന്നെ ഇവന്റെ കൺട്രോളില്ല. എന്താടാ ഇവരുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞേ? സർ ഒന്നുമില്ല സർ, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എല്ലാവരും സാറ് എന്നെ പ്രസന്റ് ആണോന്നാ പറയുന്നേ. കരുണയ്ക്ക് മനുഷ്യരക്തവും മൃഗത്തിന്റെ രക്തവും ഒരുപോലെ തന്നെയാ. ആരായാലും അവനോട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടുന്ന സാർ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല നടത്തിയിട്ട് കൂളായി നടന്നു പോകും സാർ. ഇവന് പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാ. അതിനുവേണ്ടി ഒരുപാട് പേര് അവന്റെ കൂടെയുണ്ട്. ഇലക്ഷൻ സമയത്ത് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും അവൻ പണം എത്തിക്കും. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും ഇവന്റെ കയ്യിൽ. ഇവനുവേണ്ടി പണിയെടുക്കുന്ന ആരൊക്കെയാ? കരുണയുടെ റൈറ്റ് ഹാൻഡ് ശങ്കറ. കരുണയുടെ എല്ലാ കാര്യങ്ങളും അവൻ അറിയാം. ആ തുറയിലുള്ള പിള്ളേരെല്ലാം പേടിച്ചും ഭയപ്പെട്ടുവാ കരുണയുടെ കൂടെ ജോലി ചെയ്യുന്നത്. പക്ഷെ തുറയിലെ ഒരാൾ പോലും അറിയാതെ തന്നെ ചിലപ്പോഴൊക്കെ അവൻ ക്രിമിനൽസിനെ ഇറക്കാറുണ്ട് സർ. അതുപോലെ ഫിഷിംഗ് ഹാർബർ മണിയണ്ണൻ, കമ്മിറ്റി മെമ്പർ പൂജപ്പുര സന്തോഷ്, ഡ്രൈവർ ഗോപി, ഇതുപോലെ ഒരുപാട് പേരുണ്ട് സർ. ശരിക്കും ഈ കരുണ ഇങ്ങനെ ആവാനായിട്ടുള്ള മെയിൻ കാരണം അവൻ്റെ അച്ഛൻ വീരഭദ്രനാണ്. അവന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് മൊത്തം ഹാർബറും അയാൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അയാളുടെ കൺട്രോളിലുണ്ടായിരുന്ന ഹാർബർ മൊത്തം ഇപ്പൊ മോന് കൊടുത്തിരിക്കുക സർ. ഇതിലെ കോമഡി എന്താന്ന് വെച്ചാ അവനെ എല്ലാരും ഓർമ്മിക്കാൻ വേണ്ടി ഒരു പ്രതിമ തന്നെ സ്ഥാപിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മറ്റുള്ള രൂപ സൈലന്റ് ആണല്ലേ. മറ്റുള്ള രൂപ സൈലന്റ് ആണ് സർ. പക്ഷെ ഫ്രോഡ് പരിപാടികളെല്ലാം ഉണ്ട്.
കുറിച്ചൊക്കെ എന്തെങ്കിലും എവിഡൻസ് കിട്ടി കഴിഞ്ഞാൽ അന്നത്തോടെ ഇവന്റെ അവസാനമായിരിക്കും. ഇവന്മാർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് പോകും. ഇവന്മാർക്ക് കേസ് വല്ലതും ഉണ്ടോ? ഇവിടെ നിലവിൽ കേസൊന്നും ഇല്ല സർ. ഇനി ഓപ്പോണൻസ്? ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല സർ. ഞാൻ ഗോപി എന്നൊരാളെ പറ്റി പറഞ്ഞിരുന്നില്ലേ, ഡ്രൈവറായിട്ട് കരുണയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആള്, ഈയിടെയായിട്ട് കരുണയമായി ഒന്ന് കോർത്ത് പുറത്തായിരിക്കുക. എന്താ പ്രശ്നം? അതെന്താണെന്ന് എനിക്കറിയില്ല സർ. നമസ്കാരം സർ, എന്റെ പേര് സുജാത എന്നാ. ഇവിടെ തൊറയുടെ അടുത്താ താമസം. സാറ് പവർഫുൾ ഓഫീസർ ആണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും നീതി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. നിങ്ങളുടെ പ്രോബ്ലം ഒരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്നാ മതി. അല്ല സർ, കംപ്ലൈന്റ് കൊടുത്തിട്ട് 3 മാസമായി. 3 മാസോ? എന്റെ ഭർത്താവിന്റെ പേര് വാസു എന്നാ. അദ്ദേഹത്തെ കാണാതായിട്ട് 3 മാസമായി. മിസ്സിംഗ് കേസ് എടുത്തിരിക്കുക, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല സർ. സാർ, ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നിട്ട് 2 മാസമായി സാർ. ഇതുപോലുള്ള മിസ്സിംഗ് കേസ് ഒരുപാട് വരുന്നുണ്ട്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരാ സാർ കൂടുതലും. ചിലപ്പോ 2 മാസം വരെ എടുക്കും തിരിച്ചു വരാൻ. അതൊന്നും അറിയാതെ ഇവരൊന്ന് കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുക സാർ. എന്റെ ചേട്ടൻ മീൻ പിടിക്കാൻ പോവില്ല സർ. കർണന്റെ അടുത്ത് പണിയെടുക്ക. സാർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. എന്റെ പ്രശ്നം അത് മാത്രമല്ല സർ. സത്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചുവെങ്കിൽ സാർ എങ്ങനെയെങ്കിലും അത് കേസായിട്ട് എടുക്കണം. അത് കേസായിട്ട് എടുത്തില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ ഇൻഷുറൻസുകാര് കാശൊന്നും തരില്ല സർ. ഗവൺമെന്റ് തരുന്ന വിധവാ പെൻഷൻ പോലും എനിക്ക് കിട്ടില്ല സർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്താണ് നീ പറയുന്നത് കേട്ടാത്തൊന്നും? ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കാശും കൊണ്ട് പോവാന്നല്ലേ. ശരി, ഞങ്ങൾ എൻക്വയറി ചെയ്തിട്ട് ഫോൺ ചെയ്ത് പറയാം. നീ പോവാൻ നോക്ക് കൃഷ്ണ. ഞങ്ങളുടെ വിഷമം ഇവിടെയുള്ള ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല സർ. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ കണ്ട് കളിയാക്കി ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്നെ വിളിക്കണം. ഓക്കെ, പൊയ്ക്കോളൂ. സുജാത, ഇനി ഇവിടെ വരുമ്പോ നിങ്ങൾ മോളെ കൊണ്ടുവരരുത്. ഇത് സുരക്ഷിതമായ സ്ഥലമല്ലേ സർ? ശരി, കുഴപ്പമില്ല സർ. അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയുണ്ടാവില്ലല്ലോ സർ. ഇനി ഞാൻ അതുപോലെ ചെയ്തോളാം. നീ എന്തോടാ ചാച്ചേ എന്റെ ചേത്ത് കൈ വെക്കുന്നോ? ഇന്നത്തോടെ പണി തീരുവേ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നീ ആരാടാ? സാർ നമസ്കാരം സാർ. എന്റെ പേര് മുത്തു. ഇവൻ എന്റെ കടയിലേക്ക് വന്ന് എന്നെ തന്നെ തല്ലുകയാണ് സാർ. ഇവരെ പുറത്തോട്ട് ഞാൻ നോക്കിക്കോളാം. തല്ലിയത് ഇത് കണ്ടോ സാർ? മീശ നന്നായിട്ട് ഡ്രിം ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ മീശയുടെ പകുതി തന്നെ പഠിച്ചു കളഞ്ഞു സാറേ. എനിക്ക് അങ്ങനെ ചെയ്യണോ തോന്നി. അവന്റെ വലിയ മീശ സ്റ്റേഷനിൽ വെച്ചിട്ടാണോ ഇതൊക്കെ? സാറെ മീശ ഉണ്ടെങ്കിൽ എന്നെ എല്ലാരും ബഹുമാനിക്കത്തുള്ളൂ. ഈ നാറ് എന്നെ മാനം കെടുത്തിരിക്കുക സാറേ. പുറത്തെന്തോ വഴക്കാണെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിട്ട് വരാം. പ്രശ്നം സാർ വേറൊന്നും ഇല്ല സാർ. ഇവ മീശ ട്രിം ചെയ്യാൻ പോയപ്പോ അവ മീശ എടുത്ത് അവന്റെ കൈ കൊടുത്തു. അതിനുവേണ്ടി രണ്ടും കൂടെ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് സാർ. കംപ്ലൈന്റ് വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടാൻ നോക്ക്. ഒന്നുമില്ല സാർ, ചെറിയൊരു പെറ്റി കേസാ. ബാർബർ ഷോപ്പിൽ ബാർബർ മീശ പഠിച്ചു കളഞ്ഞു വന്നു. കംപ്ലൈന്റ് തരാൻ വന്നിരിക്കുക സാർ. ആ മിസ്സിംഗ് കേസിന്റെ ഫയൽ ചോദിച്ചായിരുന്നല്ലോ സാർ. അമ്മാരെയും കൊണ്ട് വിളിക്കുക. ഈ കാര്യത്തിനൊക്കെ സാർ എന്തിനാ സാർ? ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം. വിളിക്കാം സാർ. ഡേയ്, ഇതിൽ ബാർബർ ആരാടാ? നമസ്കാരം സാർ. അകത്തേക്ക് വാ, ഇവന്റെ മൊത്തം ഡീറ്റെയിൽസ് വാങ്ങിച്ചോളാം. സംസാരിച്ചേ എന്തിനാ നില വിളിക്കുന്നേ? സ്റ്റേഷനിൽ വെച്ച് ആളാവുന്നു. നടക്കണം അങ്ങോട്ട്. സാർ ഇവനാണ് സാർ ആള്. മീശ ഡ്രിം ചെയ്യാൻ പറഞ്ഞപ്പോ മൊത്തത്തിൽ വടിച്ചു കളഞ്ഞ ആളാവാൻ നോക്കുന്നു. വേണോന്ന് വെച്ച് ചെയ്തതല്ല സാർ, അവൻ ആളായപ്പോ അറിയാതെ ചെയ്തതാ. കൃഷ്ണ സാർ, അന്ന് ഏതോ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നില്ലേ? അതെ സാർ. ആ ഫയലും ഉണ്ടോ? ഓക്കെ സാർ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി മാത്രമല്ല സാർ, മെനഞ്ഞാന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഇന്നലെ രാത്രി പൂന്തുറ ബ്രിഡ്ജിന്റെ താഴ്ന്നു എന്ത് കാര്യം സാർ?
രാത്രി ഒന്നും ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല സാർ. അത് കർണന്റെ പ്ലേസാ. അവിടേക്ക് ആരും വരില്ല സാർ. അവന്മാരുടെ ആൾക്കാർ അവിടെ ഇരുന്ന് വെള്ളം ഓടിക്കും സാർ. സാർ അവൻ ആരാ സാറേ? മീശ എടുത്തെന്ന് പറഞ്ഞ് ഓവർ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അവരെ തൂക്കി അകത്തിന് സാർ. എന്നെ എന്തിനടിക്കുന്നത്? ഞാൻ വല്ല റാപ്പാ കൊലയാ ചെയ്ത? വെറുതെ വെറുതെ മീശ എടുത്ത്, അത്രയല്ലേ ഉള്ളൂ. മീശക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് അറിയാതെ എടുത്തു പോയതാ സാർ. ഇനി അവന് മീശ ഒന്നുമല്ല, എന്റെ മീശ പറഞ്ഞ എടുക്കൂല സാർ. ഇനി അടിക്കല സാറേ, ഇനി അടിക്കല സാറേ. തലയൊക്കെ പെരുത്ത് വരുന്നു. ആവശ്യമില്ലാതെ ഇമോഷണൽ ആയല്ലോ. ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു സാർ. സാറ് ചോദിച്ച ഫയൽ സാർ. മർഡറും റേപ്പും ചെയ്യുന്ന മാത്രല്ലടാ കുറ്റം, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കുറ്റം തന്നെയാ. മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഇവനും പൂന്തളവനാണ് സാർ. ആ കരുണയുടെ കൂടെ ഉണ്ടായിരുന്ന ഗോപിയും ഇവനും ഒക്കെ സുഹൃത്തുക്കളാണ് സാർ. നീ എപ്പോഴാ ഗോപി അവസാനമായി കണ്ടത്? അത് എന്നൊരു കാര്യം ചെയ്യ്, നീ ഗോപിയെ ഫോൺ ചെയ്ത് ഉടനെ സാറിനെ ഒന്ന് കാണാൻ പറ. സാർ അവനെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല സാർ. എവിടെയെങ്കിലും പോയെന്ന് പറഞ്ഞൂടാ സാർ. അതൊക്കെ പോട്ടെ, കരുണയും ഗോപിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു. എന്താ നടന്നേ? മീശ രാജു സാർ ചോദിച്ചിട്ടും നീ പറയില്ലല്ലേ? അങ്ങോട്ട് എവിടെയാ നോക്കുന്നത്? ഇദ്ദേഹമാണ് മീശരാജു, ഇപ്പൊ ഇല്ലെന്നേ ഉള്ളൂ. സോറി സാർ. മീശരാജു? പക്ഷെ മീശ ഒന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോന്നാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പറയടാ. ഗോപി വളരെ നല്ലവരാണ് സാർ. അവന്റെ അപ്പൊ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം കർണന്റെ അടുത്ത് ഡ്രൈവറായിട്ട് ജോലി നോക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്യാരം ബോർഡ് കളിക്കും. എപ്പോഴും അവന് മീനാക്ഷിയുടെ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നു. എടാ ഗോപി, 5000 രൂപ ബെറ്റാണ്, ഒന്ന് സൂക്ഷിച്ച് കളിക്കണേടെ. ഇതോടെ വെക്ക്. ഞാൻ പറഞ്ഞില്ലടാ നമ്മളെ ജയിക്കുമെന്ന്. യെസ് യെസ്, നിനക്ക് അറിയാത്തോണ്ടാ അണ്ണൻ ഡബിൾ ഷോട്ടിൽ നല്ല ഫേമസാ. എടാ എവനെ പോലെ ഒരു കളിക്കാർ ഈ തുറക്കാത്ത വേറെ ആരുണ്ടടാ? എടാ പൈസ ഞാൻ അടുത്ത ആഴ്ച തരാം. ആ അങ്ങനെ പോയാലേ, കട പറഞ്ഞിട്ട് പോയത് കാട്ടാക്കട ശാന്തിയുടെ വീടല്ല. വരേക്ക് പൈസ വന്നിട്ട് സ്ഥലം ഇടാ നോക്ക്. എന്റെ താളാ പൈസ തരാൻ പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റുന്ന ചേട്ടാ. കാശൊന്നും വേണ്ട, നീ പോയേ ചെല്. വീട്ടുകളടാ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എന്താടാ കരുണ അണ്ണന്റെ അടുത്ത് പണിയെടുക്കുന്നോണ്ട് നീ വലിയ ആളാണോ? നിന്നെ കാശില്ലാത്തവൻ വെറുതെ കളിക്കാൻ ഇറങ്ങരുത്. വരെ കാശ് തരുവാടാ തരാൻ.
കാശിലത് കളിക്കാൻ വരുന്നത് തേണ്ടി. അലിയ, വൈകുന്നേരം നല്ല സൂപ്പർ പാർട്ടി ഉണ്ട്, മറക്കാതെ വന്നേക്കണം കേട്ടാ. ഞാൻ മീനാക്ഷി കാണാൻ പോവാ, പാർട്ടിയൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ഡേയ്, എന്തോന്നറിയത്, സർക്കാർ ജോലിയാ എന്നും ഇങ്ങനെ അവളെ പോയി കാണാനായിട്ട്? അവളൊക്കെ വളരെ നിനക്ക് തോന്നുന്നുണ്ടാ? നീ അങ്ങനൊന്നും കരുതണ്ട, അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ ഹാർബറിലേക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും ഒന്നും സംഭവിക്കുമല്ലോ. നീ വാ, വന്നിരുന്ന് കളിക്ക്. എന്റെ പൊന്ന് വച്ചാനെ അത്ര പെട്ടെന്നൊന്നേ മീനാക്ഷി ഇപ്പൊ വളഞ്ഞു കിട്ടേന്നുമില്ല. മീനാക്ഷി നിന്നെ കണ്ട നാളോ മനസ്സിൻ്റെ അരികത്ത് ഗാനം കേട്ടു ഞാൻ. ഓ തരുണി നിന്നെ നെയ്തു കണ്ണിനിഴകളാൽ അലയായി നീവായോ നൽമുഹൂർത്തമായി കടലായി പൊൻ താര പൊട്ടു തൊട്ടുവാ തെളിയുമോ മലേ ഗഗനമേ തളിരിലേ. ഗോപി, എന്നിന്ന് ബുള്ളറ്റ് ഓടിക്കാൻ പഠിപ്പിക്കാമോ? അർത്ഥം പോൽ മുഗ്ധമേ കാറ്റിലേ പടകുപോലേ തീരമിതിൽ ചേരണേ നീളേ ഞാനേ കാന്ത മൗനമായി നീ പിന്നെ ഗോപി, ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ട് രാത്രി, അത് തന്നെയാ ഞാൻ പറഞ്ഞത് കേട്ടോ ഗോപി. ഇതെന്തിനാ എന്റെ പേര് വിളിച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മിണ്ടില്ലേ? ഞങ്ങള് ചേച്ചി അനിയത്തി അങ്ങനെ തന്നെയാ. നിന്നെ അച്ഛൻ തിരക്കുന്നുണ്ട്, ചെല്ലാൻ നോക്ക്. ആ പോവാ പോവാ. ചേട്ടാ, ആ ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? ചേട്ടന് വല്ല പണിക്കും പോയിക്കൂടെ? നിനക്കെന്തോ പണിയാ? ഞാൻ ഹാർബറിൽ ജെട്ടിമേടായിട്ട് ജോലി ചെയ്യാ, നല്ല പൈസയും കിട്ടുന്നുണ്ട്. ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടോ? വർഷത്തില് ചെറുതായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അടയ്ക്കാതെ എങ്ങനെയാ? എന്നാലല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. എനിക്ക് റേഷൻ ഫ്രീയാ, രോഗം വന്ന ആശുപത്രിയിൽ ഫ്രീ, പിന്നെ മാസാമാസം പെൻഷൻ ഫ്രീ. ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, മദ്യം കൂടി അങ്ങ് ഫ്രീ ആക്കിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. കുഴപ്പമില്ല, വാങ്ങിത്തരാൻ എന്റെ മോനുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകല്ലേ, അതുകൊണ്ട് ഞാൻ സൂഹിച്ച് ജീവിക്കണ്ടേ? നന്നാവുന്ന ലക്ഷണമില്ല. അമൃത് പോലുള്ള ഈ മദ്യത്തെ പുച്ഛിക്കരുതേ, നിന്റെ ദൈവത്തിന് നീ തരുന്ന നേർച്ചയാണടാ. രാവിലെ തന്നെ എന്റെ വായിൽ നിന്ന് കേൾക്കാൻ നിൽക്കണ്ട, അടിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാൻ നോക്ക്, രാത്രി എനിക്ക് അന്വേഷിക്കാൻ വയ്യ. എപ്പോഴും ഈ ഗ്രീറ്റിംഗ് കാർഡ് വണ്ടിക്കകത്ത് വെച്ചോണ്ട് നടക്കാനാണോ നിന്റെ ഉദ്ദേശം? അതോ കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടുന്നില്ല. നീ ഇങ്ങനെ പറയാനുള്ള മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്നോ? അവനെ വേറെ വല്ല പെമ്പിളനും കൊത്തിക്കൊണ്ട് പോകും. എന്താടാ
ജയിലെന്ന് പറഞ്ഞ പേടിയാണെന്ന് കേട്ടു. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നിട്ടുണ്ടെന്ന. എനിക്ക് വല്ലാതെ പേടിയാവണ. ഇതുവരെ ഞാൻ ജയിലിലേക്കൊന്നും പോയിട്ടില്ലണ. വീട് എവിടെയാ? നമ്മുടെ പള്ളിയുടെ പുറകുവശത്താണ്. നീ എവിടെയാ കിടക്കുന്നത്? വീട്ടിന്റെ ഉമ്മറത്താ ഞാൻ കിടക്കുന്നത്. അപ്പൊ വെളിക്കിറങ്ങാനോ? അത് പിന്നെ മണപ്പുറത്ത് തന്നെയാണ്. എടാ, കിടക്കാൻ നിനക്കൊരു വീടില്ല. ബാത്റൂമിൽ പോണെങ്കിൽ കടലിൽ പോണം. കഴിക്കാനാണെങ്കിൽ ആഹാരമില്ല. ഇപ്പൊ ജയിലാണെങ്കിലോ എല്ലാം കിട്ടൂടാ. ഇപ്പോ വീടിനേക്കാളും ജയിലില്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടാ. ഇതൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ ചരക്കുകളും കൊണ്ടൊരു ഷിപ്പ് വരുന്നുണ്ട്. ആ ചരക്ക് നടുക്കടലിൽ വെച്ച് തന്നെ ഇറക്കി പോലീസുകാരുടെ കണ്ടപ്പെടാതെ നമ്മുടെ ഗോഡൌണിൽ കൊണ്ടെത്തിക്കണം. നിങ്ങൾക്കാർക്കും പോലീസിന് പേടിയില്ലല്ലോ. കർണ ഡ്രഗ്സ് ഉപയോഗിക്കോ? പിള്ളേര് പറഞ്ഞാണ് സാറേ, എനിക്ക് ശരിക്കറിയില്ല. കൃഷ്ണ സാർ, ആ ഷിപ്പ് ഏത് പോർട്ടിലേക്ക് വന്നേ? എവിടുന്ന് വന്നു? എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും വേണം. ഓക്കെ സാർ. കരുണ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഇത് ഞാനാ, മീനാക്ഷി. ദിവസവും ഞാൻ നിന്നെ അന്വേഷിച്ച് ഹാർബറിലേക്ക് വരും. പക്ഷേ നീ എന്നെ നോക്കു പോലുമില്ല. അന്നൊരു ദിവസം ഒരുത്തൻ തെറ്റിയതപ്പോ നീ അവനെ തല്ലിയില്ലായിരുന്നോ? അപ്പൊ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി ഹാളിന്റെ അടുത്ത് വെച്ച് നീ എല്ലാവരുടെ മുമ്പിൽ ഹീറോയെ പോലെ സംസാരിച്ചപ്പോ ഞാൻ അങ്ങനെ വീണുപോയെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ ബുള്ളറ്റ് ഓടിക്കുന്ന കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഒരു ദിവസം നിന്റെ ബുള്ളറ്റ് ഓടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഗോപിയോട് ചോദിച്ച് ഞാനത് ഓടിച്ചിരുന്നു. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. അവൾ ആഗ്രഹിച്ചു ചോദിച്ചേട്ടാ, അതുകൊണ്ട് കരുണ നിനക്ക് വേണ്ടി ഗ്രീറ്റിംഗ് ഞാൻ കൊണ്ടുവന്നു. ഐ ലവ് യു. അവൻ നമുക്ക് എല്ലാവർക്കും ഗുണ്ടയാണ് സാർ, പക്ഷെ മീനാക്ഷിക്ക് മാത്രം ഹീറോ. നീ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ മതി. മീനാക്ഷി വരുമ്പോ ചോദിച്ചു നോക്ക്, എല്ലാം നീ അറിഞ്ഞിരിക്കണമല്ലോ. മീനാക്ഷി, മീനാക്ഷി നിന്നെ തന്നെയാ. ഗോപി പറഞ്ഞ സത്യാണോ? എന്താടാ എല്ലാം പറഞ്ഞോ നീ? ഞാൻ നിന്നോട് ചോദിച്ചിന് അവന്റെ അടുത്ത് എന്തിനാ ചാടുന്നേ? അതെ, അല്ലെ എന്താ നിന്റെ പ്രശ്നം? നിന്നെ ഞാൻ കരുണനും നീയും തമ്മിൽ പ്രേമത്തിലാണോ? അവൻ നല്ലൊരു മനുഷ്യൻ പോലും അല്ല. ചേട്ടൻ മരിക്കാൻ കാരണം അവനാ, അറിയോ നിനക്ക്? അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കൊണ്ടുവരണ്ട. കരുണ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നിനക്ക് അസൂയാണല്ലേ. ചുമ്മാ ഇവള് ഗുണം പിടിക്കാത്ത. നിന്റെ കെട്ടിയോന് നിന്നെ വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് ഇതുമായിട്ട് എന്തിനാ ബന്ധപ്പെടുത്തുന്നേ? ബന്ധപ്പെടുത്തും? നിന്റെ ജീവിതം നശിച്ചു കഴിഞ്ഞാൽ കാണേണ്ടത് ഞാൻ തന്നെയാ. നിനക്ക് പ്രേമിക്കാൻ മാത്രം നല്ലൊരു മനുഷ്യനല്ല അയാള്, എന്നെ വിശ്വസിക്ക്. ഗോപി, ഇനി ഒരു തവണ ഇതുപോലെ നുണ പറഞ്ഞാ ഞാനത് കരുണയോട് പറഞ്ഞു കൊടുക്കും. ഞങ്ങളെ ആർക്കും അങ്ങനെ അകറ്റാൻ പറ്റില്ല.
കരുണ എങ്ങനെയുള്ള ആളാണെന്ന് അറിയോ? ഈ നാട്ടിലെ കരുണ ഹീറോയാണ്. അപ്പൊ നീ ഹീറോയിൻ ആണെന്നാണോ വിചാരം? അതെ, എന്റെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറയാൻ നീ ആരാ? ആദ്യം ഇവിടുന്ന് പോ നോക്ക്. ഓർമ്മകൾ മഴയിലെ ഇലകളായി വേരാഴുമീ വിങ്ങലായ അഗാധം അഗാധമോ. ഗോപി ചേട്ടാ, മീനാക്ഷി ചേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. മീനാക്ഷി എന്ന് പേര് ചൊല്ലി വിളിക്കുന്നു. പിന്നെ ഞാൻ മാഡം ഒന്ന് വിളിക്കാം. മീനാക്ഷിയുടെ വീടിനടുത്തല്ലേ നിന്റെ വീട്? അവളെ പോയി വിളിച്ചോണ്ടോ ഈ സമയത്തോ? ശരി. ഇവിടെ തന്നെ നിൽക്ക്, തിരിച്ചോണ്ട് വിടേണ്ടല്ലേ. അവിടെ കിട്ടുന്ന ഇഡലി കഴിച്ചാലേ എന്റെ പല്ല് പൊട്ടിപ്പോ. ഇവിടെ വിലയും കുറവ് രുചിയുണ്ടെന്നോ? ഇത് പുറത്തു പറയരുത്, എല്ലാരും കൂടെ തല്ലിക്കൊല്ലും നിങ്ങളെ. സമാധാനം ഒരു രണ്ട് ഇഡലി കഴിക്കാന്ന് പറഞ്ഞു വന്നപ്പോ താൻ എന്റെ മനസമാധാനം കളയാണല്ലോ. എന്തിനു പറ്റി? ആ കോമഡി പറഞ്ഞ ഞങ്ങളും കൂടെ ജീവിക്കുമായിരുന്നല്ലോ. ഒന്നുമില്ലട പിള്ളേരെ, എന്ന് ഞാൻ ഉറങ്ങാൻ നേരത്തെ നിങ്ങളെ കാണില്ല. രാവിലെ നോക്കുമ്പോ ഞാൻ വേറെ വല്ല എടുത്തുവാ. വെള്ളമടിച്ച് റോഡിൽ കിടന്ന് അങ്ങനെയൊക്കെ തന്നെ വീട്ടിൽ വന്ന് കിടക്കാൻ നോക്കണം. എടാ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലം കിട്ടുന്നോ അതാണ് നമ്മുടെ സ്വർഗം. മമ്മ രണ്ട് ചായ എടുത്ത്. രാവിലെ ആരെങ്കിലും ചായ കുടിക്കോടാ, രണ്ട് പെഗ് അടിക്കാൻ നോക്ക്. മാമോ, ആ രാവിലെ നല്ല ലഡു ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? ഒന്നുമില്ലടാ, കരുണയ്ക്ക് പെട്ടെന്ന് MP മോളുമായിട്ട് കല്യാണം വന്നു. പിള്ളേരെല്ലാവരും സന്തോഷം കൊണ്ട് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുക. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, ആരോടെങ്കിലും ഒക്കെ പോയി തെണ്ടിയിട്ട് വൈകുന്നേരം കോട്ടറടിക്കാനുള്ള കാശുണ്ടാക്കണം. അപ്പൊ ഇത് ടച്ചിങ് ആയിട്ട് എടുക്കാലോ. എടാ, ഒരെണ്ണം വല്ല എടുക്ക, എല്ലാവരും കൊടുക്കാനുള്ളതാ, തന്നെ അങ്ങ് തിന്നാതെ. ചേച്ചി ചേച്ചി, ഇതാ സ്വീറ്റ്. എന്താ എന്താടാ, നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല ചേച്ചി, കാരണം എൻഗേജ് ഉണ്ടാ. സ്വീറ്റ് എടുക്ക ചേച്ചി. ചേച്ചി സ്വീറ്റ് എടുക്ക ചേച്ചി. ചേട്ടാ, അർജന്റായിട്ട് ഒരു കാര്യം പറയാണ്ട്. എന്താടാ? മീനാക്ഷി ഫോൺ ചെയ്തോണ്ടിരിക്കുക. വൈകിട്ട് ബ്രിഡ്ജിന്റെ അവിടെ സംസാരിക്കാൻ തുടങ്ങിക്ക. എന്താടാ ചെല്ല്? നിന്റെ അടുത്ത് എന്തിനാ ജോക്ക് പറയുന്നേ?
ഇതിപ്പോ പെട്ടെന്ന് വലിയൊരു ബന്ധം വന്നു, അച്ഛനും ഒക്കെ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് കല്യാണം. അപ്പൊ എന്റെ അവസ്ഥ എന്താ? സത്യത്തിൽ അപ്പൊ നീ എന്നെ കൈയൊഴിയാണോ? കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, അതെന്താ നിനക്ക് മനസ്സിലാവാത്തേ? എന്തോന്ന് പ്രേമിച്ചെന്നാ നീ എന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു. നിനക്ക് പൈസ വേണമെങ്കിൽ പറത്തന്നേക്കാം, നിനക്ക് വീട് വെച്ച് തരാം, നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാം. ഇതിനേക്കാൾ നിനക്ക് എന്താ വേണ്ടത്? ഏയ്, ദേ മഴ പെയ്യുന്നു, വാ പോകാം, വാ പോകാന്ന്. വാ, കാശിന് വേണ്ടി നിന്റെ കൂടെ കിടന്നാണോ വിചാരിച്ചേ? നീ എന്തിനെ കുറിച്ച് വിചാരിച്ചേ? ആ ഏ, എന്താടി സൗണ്ട് ഒക്കെ മാറുന്നുണ്ടല്ലോ. എന്താടാ സൗണ്ട് മാറിയെന്നു? നിന്റെ കയ്യിൽ കുറെ കാശ് കണ്ടെന്ന് വെച്ച് ഹീറോ ആവാൻ നോക്കുകയാണ്? ഞാൻ എപ്പോഴും ഹീറോ തന്നെയാ, നിനക്ക് ഹീറോയിൻ ആവാനുള്ള അർഹതയില്ല, ഓടി. നീ എനിക്ക് ദ്രോഹം ചെയ്തല്ലേ? നീ ഒരിക്കലും കൂടെ പിടിക്കില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇനി എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് പെട്ടാലുണ്ടല്ലോ നീ കൊന്നു കളഞ്ഞാണ്. നിന്റെ മുത്തശ്ശനോട് പോയി ചോദിക്കടാ, നിന്റെ അമ്മ ആർക്കാ ഉണ്ടായിരുന്നെ? ഇതോടെ എല്ലാം നിർത്തിക്കോണം. എന്തോന്ന് പ്രേമിച്ചെന്നാ നീ എന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു? മീനു, മൂന്ന് ദിവസമായിട്ട് ഒരേ ഇരിപ്പാണല്ലോ, എന്തുപറ്റി? അണ്ണ അണ്ണ, ഒരു കാര്യം അറിഞ്ഞു, കർണ്ണ മീനാക്ഷി തേച്ചെന്നാ കേട്ടത്. എനിക്ക് പണ്ടേ അറിയാട അങ്ങേരുത് ചെയ്യുന്നു, പക്ഷെ ആ കാര്യം ഇവൾക്ക് അറിയത്തില്ലായിരുന്നു. മോളെ മീനാക്ഷി, ആണുങ്ങളല്ല ഇങ്ങനെ തന്നെയാടി, ആര് പ്രേമിക്കുന്ന അവരെ കൈയൊഴിഞ്ഞ് ആര് ദ്രോഹം ചെയ്യോ അവരുടെ കൂടെ പോവും. ബൈ. മീനാക്ഷിക്ക് ഈ മീൻ വലിയ ഇഷ്ടമല്ലേ, ഇത് കറി വെച്ച് കൊടുക്ക്, ഏ ഞാൻ പിന്നെ വരാം. ശരിയടാ. ഡി, ചോക്ലേറ്റ് കഴിച്ചോണ്ടിരിക്കാതെ പോയിരുന്ന് പഠിക്ക. എങ്ങനെയൊക്കെ ചെയ്തിട്ട് നിന്നാൽ എങ്ങനെയാ, നിന്റെയൊക്കെ സമാധാനം ആര് പറയും? ഞാൻ പറയണോ? മീനാക്ഷി, മീനാക്ഷി, എന്താ നീ ആലോചിക്കുന്നേ? ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്യ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ. സോറി സാർ. ഹലോ ഗോപി. ആ മാഡം, പറഞ്ഞോളൂ. എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം, നിനക്ക് സമയമുണ്ടോ? തനിച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നേരിട്ട് വന്ന് പറയാം, എവിടെയെന്ന് പറഞ്ഞാൽ മതി. ഒരു 6 മണിക്ക് നമ്മുടെ ആ മണ്ഡപമില്ലേ, അവിടെ വാ. ആ ശരി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അപ്പോഴത്തേക്കല്ല റെഡിയാക്കിയ? നമുക്ക് നാളെ ഇരിക്കടാ, മീൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓഹോ, അവിടത്തേക്കെല്ലാം റെഡി ആയാ? അങ്ങനെ വരട്ടെ, വിഷമിക്കുമ്പോ മാത്രം ഫ്രണ്ട് വേണം. ഗേൾഫ്രണ്ട് വന്നാ ഫ്രണ്ടിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അങ്ങനെയല്ലേ? അവള് എന്റെ ഫ്രണ്ട് അല്ലേ, അവള് ആകെ വിഷമിച്ചിരിക്കുന്ന സമയം, അതുകൊണ്ട് നീ എന്നെ കൊണ്ടതും എത്തിയോ? നിങ്ങള് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കണോ? ശരി ഗോപി, ഞാൻ പിന്നെ. അങ്ങനൊന്നുമില്ല, നീ അങ്ങ് പോട്ടെ. കണ്ടോടാ, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ അഭിനയിക്കണത്. നിങ്ങള് പാർട്ടി എടുത്താണോ എന്ന്? അതെ, നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോ, ഞാൻ പോയിട്ട് പിന്നെ എങ്ങാനും വരാം, എല്ലാം സംസാരിച്ച് തീർത്ത് നാളെ കാണാടാ. എന്റെ പോടെ, ഇനി കണ്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ ഞാൻ പോകുന്നത്. ഒരു കാര്യം, എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ, കഴിക്കേ. എനിക്ക് വേണ്ട, നീ കുടിച്ചോ. ആമ്പിള്ളേർ ലവില് ഫെയിലിയർ ആയാൽ ഒന്നിൽ ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ മദ്യപിക്കും. എനിക്കെന്തായാലും ആത്മഹത്യ ചെയ്യേണ്ട ഒരാവശ്യമില്ല, നീ ഒന്ന് ട്രൈ ചെയ്യേ. വേണ്ട, മനസ്സിനകത്തുള്ളത് പുറത്തേക്ക് ഈസി ആയിട്ട് വരും.
മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇതെന്താ ഇങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ? വെള്ളം അടിച്ചു കഴിയുമ്പോ എല്ലാവരും ആദ്യം പറയുന്ന ഡയലോഗ് ആയത് മതി മതി. ഇത് രണ്ടാമത്തെ ഡയലോഗ്, കൊള്ളാം. എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, കുടിക്കേ. ഇപ്പൊ നിന്നെ മീനെന്ന് വിളിക്കണോ അതോ ഞാൻ മേഡം മേഡം എന്ന് വിളിക്കണോ? ഒരു പെഗ് കൂടെ തരാമോ? സത്യം പറഞ്ഞാ ഞാൻ മാപ്പ് ചോദിക്കാനാ വന്നത്. നീ എന്നോട് ഒരുപാട് പറഞ്ഞതാ, പക്ഷേ ഞാനത് കേൾക്കാതിരുന്നത്. നിന്നെ ഞാൻ ഒരുപാട് അപമാനിച്ചു ഗോപി, സോറി. ഇപ്പൊ നീ എന്തിനാ സോറി ഒക്കെ പറയുന്നേ? ഞാൻ മീനു എന്ന് വിളിക്കാം, ഓക്കെ അല്ലേ? ഹീറോയെ പോലുണ്ടെന്ന് പറഞ്ഞാ ഞാൻ അവനെ പ്രേമിച്ച്, ഈ ഏരിയയിൽ അവൻ രാജാവും ഞാൻ റാണിന്നാ പറഞ്ഞ്, എല്ലാം ഓവറായി പോയി. അവൻ രാജാവെന്ന് പറയാനും നിന്നെ റാണിന്ന് വിളിക്കാനും ഒക്കെ ഇത് രാജഭരണമൊന്നും അല്ല. ഈ കടപ്പുറത്താവൊന്നും നടക്കില്ല. കാശുള്ളവനും കാശില്ലാത്തവനും അത്രേ ഉള്ളൂ. അവൻ എങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവന്റെ വീട്ടിൽ പോയി അവൻ കെട്ടാൻ പോകുന്ന പെണ്ണോട് ഞാൻ എല്ലാം പറയും, അത് ഞാൻ ചെയ്യാതെ വിടില്ല. വിട്ടേക്ക്, ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണെന്ന് നീ വിചാരിച്ചോ? നീ എൻജോയ് ചെയ്യാൻ നോക്ക്. എടാ ഗോപി, നീ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ നോക്കി പ്രേമിച്ചാൽ മതി. എൻ്റെ അവസ്ഥ നിനക്ക് വരരുത്. എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല. അതെയോ? ആരാ, എന്താ പറ്റിയേ? ഞാൻ ഹാർബറിലുള്ളപ്പോ എന്നും എന്നെ കാണാൻ ഒരു പെണ്ണ് വരുമായിരുന്നു. അവൾ എന്നെ കാണാനാ വരുന്നതെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. കുഞ്ഞുന്നാൾ മുതലേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബുള്ളറ്റ് ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇഷ്ടം ബുള്ളറ്റുകാരനോടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ആഗ്രഹിച്ചത് നടന്നില്ല, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഒരു ചാൻസ് കിട്ടുമെന്ന് നോക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ കൂടെ കിടക്കാനേ വിളിക്കുള്ളായിരുന്നു. കല്യാണം കഴിക്കാമെന്ന് ഞാൻ നേരിട്ട് ചോദിക്കുക, നിനക്കതിന് സമ്മതമാണോ? പറയേ. ഞാൻ അവന്റെ കൂടെ കിടന്ന സമയത്ത് നീയല്ലേ പുറത്ത് കാവലിൽ നിന്നത്, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് നീയാ. ഇപ്പൊ കല്യാണം കഴിക്കാന്ന് പറയാ. നിങ്ങളുടെ സ്നേഹം സത്യമാണെന്നാ ഞാൻ വിചാരിച്ചത്, ഇപ്പൊ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. എന്ന് വെച്ച് നീ സെക്കൻഡ് ഹാൻഡ് ആയി പോവും മീനു. സത്യത്തിൽ നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ അവിടുത്തെ ജോലി കളയാൻ പോലും ഞാൻ തയ്യാറാ. ഞാൻ പോയി ഹാപ്പി ആയിട്ടൊരു ബോട്ടിൽ ലീസിന് എടുക്കാം, സ്വന്തമായിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യാം. എനിക്ക് ഓണറൊന്നും വേണ്ട. ഗോപി, നീ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായ അപ്പോഴത്തെ ദേഷ്യത്തില് ബെഡിൽ അവനാണോ അതോ ഞാനാണോ നല്ലതെന്ന് ചോദിച്ച ഞാൻ എന്താ പറയണ്ടേ? അത് നീ തന്നെ എന്നോട് പറഞ്ഞേക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. അവിടെ ഞാൻ തന്നെ ജയിക്കും. ആ ചോദ്യം നിന്നോട് ചോദിക്കില്ല. നീ ഈ പെഗ് എടുത്തടിക്ക്, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാന്നേ. ഗോപിയുടെ അടുത്ത് നീ സംസാരിച്ചിരുന്നുവല്ലേ, തീരുമാനം എടുക്കേണ്ടത് നീയാ. നിന്റെ ഭാവിയെ കുറിച്ച് നീ ഓർക്കണം. നിനക്ക് പൈസ ഉണക്കി പറക്കുന്നേക്കാം, നിനക്ക് വീട് വെച്ച് തരാം, നിന്നെ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാം. ഇതിനേക്കാൾ നിനക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ സ്നേഹം സത്യമാണെന്നാ ഞാൻ വിചാരിച്ചത്, ഇപ്പൊ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. എന്ന് വെച്ച് നീ സെക്കൻഡ് ഹാൻഡ് ആയി പോകും. എന്തോന്ന് പ്രേമിച്ചെന്നാ നീ എന്റെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു? കല്യാണം കഴിക്കാമെന്ന് ഞാൻ നേരിട്ട് ചോദിക്കുക, നിനക്കതിന് സമ്മതമാണോ? ഗോപി, കർണയെടുത്തുള്ള ജോലി ഉപേക്ഷിക്കാന്നല്ലേ പറഞ്ഞു? എന്നങ്ങ് ഉപേക്ഷിക്ക്. തീരപ്പോലെ തീരാതെ നാമെങ്ങോ നനയുന്നതാ സ്നേഹച്ചിരികളോടെ പാരാകെ പാറി നാം ഓരോ ദിനവായി നാം മായ മൗനമായി നാം
ശ്വാസത്താൽ നിഴലും നിറമാകും സകലം നാം എന്ന രാഗമായി വാക്കും പൂക്കളായി നോക്കിൽ നിരണ ഇതിലെ മായകൾ തിരകളായി ചിതകായി നിന്നല്ലോ പ്രണയമേ നീയല്ലോ അലയായി പിഞ്ചു നെഞ്ചന ജോലി കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോകുമ്പോ ഒരു ബിസിനസ് ചെയ്യാനുള്ള പ്ലാനാ. എന്ത് ബിസിനസ്? വല്ല തട്ടുകടയാണോ? പറയാ, ഞാനൊരു വണ്ടി വാങ്ങിച്ചുതരാം, അത് ഇവിടെ ഓടിക്ക. അത് ഫിഷിംഗ് ബിസിനസ് ആയിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്ന ബിസിനസ് അല്ലേ. നീ വേണമെങ്കിൽ എന്റെ ബോട്ടിൽ പോയി മീൻ പിടിക്കാൻ നോക്ക. സ്വന്തമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുക ഏട്ടാ. മരിച്ചപ്പോ നീ അവനെ കൊണ്ട് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചില്ലേ? അപ്പോ ആണിനും പെണ്ണിനും ഓരോരോ ന്യായോ? പ്രേമാരാമം നാം മോഹവികാരം നാം തോരാരാമിൻ തലോടലായി സ്നേഹം സ്വപ്നമായി കണ്ണിൽ കാവലായി എന്നും നെഞ്ചിലെ ഗോപിയെ കൈയൊഴിഞ്ഞാലേ അപ്പൊ നിന്റെ അടുത്ത് വരാം. കല്യാണം കഴിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്നു. ഒരു ബോട്ട് റെഡി എന്ന് വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് അഡ്വാൻസ് കൊടുക്കണം. നീ വേഗം കേറി. എന്താ പറ്റിയേ? എന്താണെന്ന് നിനക്ക് അറിയില്ലേ? കഴിവാരുടെ മോനെ, മാഡം മാഡം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ അവളെ വണ്ടിയിരുത്തി കൊണ്ടുനടക്കാൻ നീ നാട് നീള നടന്ന് പ്രേമിക്കണോ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോയേട്ടാ. എന്റെ കൂടെ നടന്ന് എനിക്കിട്ട് പണിയുന്നോടാ. ചേട്ടനോടെ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞല്ലേ? കളയാതെ ഞാൻ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഡെയിലി ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവളെ കൂടെ കയറി കിടക്കുമായിരുന്നോ നീ? ഇതെന്താട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുഞ്ഞുനാൾ പോലെ എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കേട്ടാ. അതുപോലെ ചേട്ടനോടെ വേണ്ടെന്ന് വെച്ചതല്ലേ? എന്താ ഏട്ടാ പ്രോബ്ലം?
ഞാൻ ചിലപ്പോ വളർത്തും ചിലപ്പോ കൊല്ലും, അതെന്റെ ഇഷ്ടം. നീ ആരാടാ അതിനിടയ്ക്ക് വരാൻ? വളർത്താനും കൊല്ലാനും അവളെ ഒരു മൃഗമല്ല, ഒരു പെൺകുട്ടിയാ ഞാനെന്ന് വെച്ചാ അവൾക്ക് ജീവന. എന്നോട് എതിര് പറയുന്നോ? അയ്യോ ചേട്ടാ, ചേട്ടാ എന്റെ ഭാഗത്ത് തെറ്റില്ല ചേട്ടാ, എനിക്ക് സമാവോ. നീ ബൈക്കിലിരുത്തി ചുറ്റി കറങ്ങോ രേ. നീ അത്രക്ക് ധൈര്യമായി പോയോ നിനക്ക്? നിനക്ക് എന്നെ കണ്ടിട്ട് ജോക്കറെ പോലെ തോന്നോ? പറയണേട്ടാ, ഇനി തല്ലിയാവൻ ചത്തുപോവാ. ഒരു കാര്യം എപ്പോഴും ആലോചിച്ചോ കരുണ, എപ്പോഴും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യരുത്. ക്ഷമിച്ചതുപോലെ അഭിനയിക്കണം. അവനിരിക്കാൻ ആ പെട്ടി എടുത്തു കൊടുക്ക. എടുത്തു വയ്ക്കട. ഗോപി അതിൽ കയറിയിരുന്നോ? ചെയ്തതെന്തായാലും നീ ചെയ്തോ. കുറെ കാലമായിട്ട് നീ എന്റെ കൂടെ നിൽക്കുവല്ലേ, ഞാനും ക്ഷമിച്ചു. ആ നിങ്ങളെല്ലാരും പൊക്കോ, പൊക്കോ. ഓ നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം, അതിനുള്ളില് ഈ നാട് വിട്ട് പൊക്കണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ പറഞ്ഞൊന്ന് കേക്ക് ചേട്ടാ. ഇത്ര പെട്ടെന്ന് പറഞ്ഞ ഞാൻ എങ്ങോട്ട് പോവാനേ ചേട്ടാ? കുഞ്ഞുനാൾ പോലെ ഈ തുറയാണ് ചേട്ടാ എന്റെ ജീവിതം. എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി ചേട്ടാ. എന്റെ മുന്നിൽ കണ്ട നിങ്ങൾ രണ്ടുപേരെ ഞാൻ കൊല്ലും. നിനക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്, ബാക്കി നിന്റെ ഇഷ്ടം. ഒരാഴ്ച എന്ന് വെച്ചാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കുറച്ചും കൂടി സമയം എന്താ? എന്നാ ശരി, ഞാനൊരു കാര്യം പറയാം. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ മീനാക്ഷി എൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കണം. ഇന്ന് രാത്രി അവളെ ബോട്ടിൻ്റെ അടുത്തേ കൊണ്ടുപോവാ. ഇപ്പൊ എന്ത് ചെയ്യാനാ നീ പറയുന്നത്? ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് പോവാൻ പറഞ്ഞിരിക്കുക. എങ്ങനെ പോവാനാ? കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ബോട്ടുകാർക്ക് കൊടുത്തു. വേറെ ഒരു വഴിയുമില്ലേ? എന്നാലും എനിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഓർക്കുക. എന്നെ വിളിച്ചോണ്ട് പോ. ആരപ്പ വേണ്ടെന്ന് പറഞ്ഞ? അവൻ ചോദിക്കുമ്പോഴൊക്കെ എന്നെ വിളിച്ചോണ്ട് പോ. അവൻ എനിക്കും പുതിയതല്ല, ഞാൻ അവനും പുതിയതല്ല. ഈ പരിസ്ഥിതി നിനക്കാ പുതിയത്. നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? അത് നിന്റെ തലക്കകത്തുണ്ടെങ്കിൽ നീ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ട് പോവില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ച ഈ നാട്ടില് എനിക്ക് മരിക്കേണ്ടി വന്നാലും സാരമില്ല, പക്ഷെ ഇവിടെ വിട്ട് ഞാൻ പോവില്ല. അല്ല, അവനാരാ നമ്മളെ ഈ നാട് വിട്ട് പോവാൻ പറയാനായിട്ട്? അവനെ നമ്മളെ കാണുന്ന ഇഷ്ടമല്ലെങ്കിൽ അവൻ ഈ നാട് വിട്ട് പോട്ടെ. അവനാരാ ദൈവോ അല്ലെങ്കിൽ ഈ നാട്ടിലെ രാജാവോ? ഈ ഡ്രസ് നന്നായിട്ടില്ലേ? അവൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കണ്ടില്ലേ? അവർ രണ്ടുപേരും ഒരുപക്ഷെ നാട് വിട്ട് പോവുകയാണെങ്കിൽ അവനത് സന്തോഷമാവും. അല്ലെങ്കിൽ മീനാക്ഷിയും കരുണയും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ ജീവിക്കണം. ശരിയാണ് സർ. ഇപ്പൊ അവൻ എവിടെയാ പോയിരിക്കുന്നത്? ഒരു പിടിയില്ല സർ. അപ്പോഴും മീറ്റിങ്ങിന് വേണ്ടി കരുണന്റെ അടുത്ത് മീനാക്ഷിയും കൊണ്ട് പോയതുണ്ടല്ലോ. തെറ്റാണ് സർ. നമ്മൾ എന്തൊക്കെ തന്നെ ഇവിടെ ജോലി ചെയ്താലും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതല്ലാതെ പാവപ്പെട്ടവർക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല സർ. എന്താടാ ഇങ്ങനെ നോക്കുന്നത്? അവൻ മീനാക്ഷി കൊണ്ടുവരോ ഇല്ലയോന്നാണോ? എനിക്കിപ്പോ ഉണ്ടല്ലോ ഈ രാത്രി തന്നെ രണ്ടിനെ കൊന്നാലോന്നാ തോന്നുന്നത്. ഇലക്ഷൻ അടുത്തെത്തി, അതാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ടിന്റെ കഴുത്തടുത്ത് കടലിലെറിഞ്ഞനെ. അണ്ണാ, ആ ഗോപി മീനാക്ഷിയും കൊണ്ട് ഇങ്ങോട്ടാണല്ലോ വരുന്നത്. കാശിന് എത്രയൊക്കെ പവർ ഉണ്ടെങ്കിലും
യഥാർത്ഥ പവർ ഭയത്തിനാടാ. നീ ചെല്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ എത്തിക്കോളാം. ശരിയാണ്. എവിടെ പോയാലും നീ തിരിച്ചിവിടെ തന്നെ വരണം. ഇരിക്കേ, നീ പുറത്തു ഇരിക്കടാ. നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. എന്താടാ ഇവിടെ ഇരിക്കുന്നേ? പുറത്തേ ഇരിക്ക. ഡാ ഗോപി, അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. ഞാൻ ഇവിടെ ഇരിക്കൂ. നീ എന്നാ വേഗം പണി തീർക്ക്, വീട്ടിൽ പോകാനുള്ളതാ. നാണമാണോ അതോ നിനക്ക് പേടിയാണോ? കത്തിയെടുത്ത ഉടനെ കരുണ പേടിച്ചിട്ടുണ്ടാവോ? ഇത്രയ്ക്ക് പേടിയുള്ളവൻ ഇതൊക്കെ ചെയ്യുമോ? കൃഷ്ണ ഒന്ന് എഴുന്നേറ്റ് സാർ. അതുപോട്ടെ, കരുണയുടെ അറ്റാക്കിംഗ് രീതി എങ്ങനെയാ? മൂന്ന് തരത്തിലുണ്ട് സാർ. ആദ്യത്തത്, ആരെങ്കിലും അവന്റെ മുമ്പിൽ ആളായി കഴിഞ്ഞാൽ അവരെ അപമാനിക്കും സാർ. രണ്ടാമത്തത്, ആരെങ്കിലും എങ്ങനെ എങ്ങനെ അപമാനിക്കും? എന്താ സാറേ അപമാനിക്കും എന്ന് പറയുമ്പോ ഇങ്ങനെ ചോദിക്കുന്നത്? സാറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സാറിന് എന്താ അപമാനോടാ? അദ്ദേഹം മീശ രാജുടാ. സോറി സാർ. പറ എങ്ങനെ അപമാനിക്കും? കള്ളൻ എന്നുള്ള പേര് വാങ്ങിച്ചു കൊടുക്ക, വീട്ടിൽ ആൾക്കാരെ വിട്ട് അടുപ്പിക്കുക, വലയെറിഞ്ഞ ആൾക്കാരുടെ മീശ വഴിക്കും, ഇതൊക്കെ ചെയ്യും സാർ. ഇത് വലവീശി അവരെ മീശ എടുക്കും. വലവീശി കെട്ടി നിർത്തിയിട്ട് അവര് തന്നെ വഴിക്കും സാർ. നിങ്ങളുടെ നാട്ടില് കരുണ മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ ചെയ്യില്ല സാർ, ഇവൻ മാത്രമാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ മീശ എടുത്തത് ആ കരുണം തന്നെയാ സാർ. സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. ഇപ്പോഴല്ലേ സാർ കരുണനെ കുറിച്ച് ചോദിച്ചത്, പിന്നെന്തിനാ സാർ അപമാനത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ചെയ്യാണോ അതോ നീ ഞങ്ങളോട് ചെയ്യാണോ? മര്യാദയ്ക്ക് സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറടാ. ശരി പറ. ഇപ്പോ ഗോപി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കരുണ അവനെ വിട്ടായിരുന്നോ? സാർ മെയിൽ വന്നിട്ടുണ്ട് സാർ. ആ ഓക്കെ. എന്താ നമ്മൾ ചോദിച്ച ഇൻഫർമേഷന് മെയിൽ വന്നിരിക്കുക സാർ. ഹാർബറിൽ ഇടയ്ക്ക് വന്ന ഷിപ്പിന്റെ ലിസ്റ്റാണ് സാർ ഇത്. നീ പറ വിട്ടായിരുന്നോ അവൻ? കരുണ ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഉള്ളതല്ലേ സാർ, ഇപ്പോഴെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേരൊക്കെ നശിച്ചു എന്ന് വിചാരിച്ചിട്ട് കൊല്ലത്തിൽ നിന്ന് കുറെ ഗുണ്ടകളൊക്കെ ഇറക്കിയിട്ടുണ്ട് സാർ. Thank you.
വരുന്നുണ്ട്. പോവാടാ. വാ വാ വാ. അണ്ണാ, നമ്മളാ ഗോപിയെ തീർക്കാൻ വേണ്ടി കൊല്ലത്ത് നിന്ന് ആളിറക്കിയിരുന്നല്ലോ. അത് സ്കെച്ചായിരുന്നെന്ന് നമ്മുടെ പിള്ളേർക്ക് അറിയില്ലായിരുന്നണ്ണാ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചായി. ഇപ്പൊ ചെയ്തു തീർക്കാൻ ഒരുപാട് പണികൾ വേറെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഗോപി അങ്ങ് വിട്ടേക്കാളിയ. ആ കർണയുണ്ടല്ലോ, അതായപ്പോ വലിയ കലിപ്പായിട്ട് നിക്ക. എന്തൊക്കെ ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നീ കുറച്ച് സൂക്ഷിക്കണത് നല്ലതാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം, നീ വിട്ടേക്കേ. എന്തോന്ന് നോക്കുന്നാ നീ പറയണത്? ഇവന്റെ പേടിയാ എല്ലാത്തിനും കാരണം. എന്തിനാ പേടിക്കുന്നേ? നമ്മളും ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചു വളർന്നത്. എടാ, ഏത് കൊമ്പനായിരുന്നാലും തളയ്ക്കാൻ ഒരുത്തം ഉണ്ടാവും. എന്ത് വന്നാലും തലയ്ക്ക് നേരെ വരും. അപ്പൊ നോക്കാം. എന്തായാലും ശരി, നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാ. അവന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് പോവില്ല. നമ്മള് സൂക്ഷിച്ചാ നമുക്ക് കൊള്ളാം. ഇതെന്താ, ഞാൻ എന്തോ വലിയ തെറ്റിയത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. എല്ലാത്തിനും കാരണം നീ തന്നെയാ. അവൻ ഹീറോ എന്ന് പറഞ്ഞ് നടക്ക. റോഡിലെ പ്രശ്നത്തെ നീയല്ലേ വിളിച്ച് വീട്ടിൽ കയറ്റിയേ. ഇവിടെ എപ്പോഴും ഇങ്ങനെയാ. ദേഷ്യത്തിന് മാത്രം ഒരു കുറവുമില്ല. സത്യത്തിൽ ഇന്ന് നാട്ടുകാർ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും കൊല്ലുമായിരുന്നു. ഞാൻ കാരണമല്ലേ നിനക്ക് ഈ പ്രശ്നമൊക്കെ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ? എന്നോടുള്ള ദേഷ്യമൊക്കെയാണ് അവൻ നിന്നോട് കാണിക്കുന്നത്. എനിക്ക് നീ മാത്രം മതി. നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ആ ബോട്ടിന് കൊടുത്ത കാശ് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു വീടെടുത്ത് സന്തോഷമായിട്ട് ജീവിക്കാം. പേടിച്ച് നമ്മൾ നാട് വിട്ട് ഓടണോ അതോ ധൈര്യത്തോടെ ഇവിടെ ജീവിക്കണോ? നീ തന്നെ തീരുമാനിക്ക്. എന്തിനായാലും എനിക്ക് നിന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കണം. പേടിച്ച് ജീവിക്കുന്നതിലും ഭേദം ധൈര്യമായിട്ട് മരിക്കുന്ന നല്ലതെന്ന് നീ തന്നെ പറഞ്ഞത്. എനിക്കൊരു പ്രശ്നമില്ല, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു പക്ഷേ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരെയും കൊണ്ട് പോകണം. രണ്ടു ദിവസത്തെ സമയം താ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാം. നീ സമാധാനിക്ക്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, എന്റെ കുടുംബം മുഴുവൻ, എല്ലാ കാലവും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. മതി മതി, നിർത്തൂ നിർത്തൂ. എന്തു അടയന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ മകൻ കരുണ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. ചോക്ലേറ്റ് വേണോ?
വേണം ചേട്ടാ. ഞാൻ മോളെ ഒരു സ്ഥലത്ത് കൊണ്ടു. ഏയ് എന്താ ഇതൊക്കെ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നാണം ഇല്ലേ നിങ്ങക്ക്? പോയി ഇവിടുന്ന്. ഞാൻ ചോക്ലേറ്റ് കൊടുത്ത നിനക്ക് എന്താടി പ്രശ്നം? നിങ്ങളോട് പറഞ്ഞ ഇവിടുന്ന് പോവാൻ. ചിന്നു എന്താ നീ കാണിക്കുന്നത്? ആരെങ്കിലും ഒക്കെ ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങാവോ? അറിയാവുന്നതല്ലേ മോളെ, ഒരു ചോക്ലേറ്റ് തന്നെ എന്താ പ്രശ്നമുള്ളത്? മുത്തശ്ശൻ അറിയില്ല മുത്തശ്ശ, അവൻ നല്ലവനല്ല. നല്ലവനല്ലെന്നോ? എന്തു പറ്റി മോളെ? ഇതുപോലത്തെ ഇൻഷുറൻസ് ഒക്കെ ഇപ്പോ വളരെ കോമൺ ആണ്. ഇതൊക്കെ ഈസി ആയിട്ട് എനിക്ക് ചെയ്തു തീർക്കാനുള്ളതേ ഉള്ളൂ. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇൻഷുറൻസ് കിട്ടുമോ സാറേ? സാധാരണയായിട്ട് പറ്റില്ല. നിനക്ക് വേണ്ടി ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു തരാം. ശരി, പിന്നെ നിനക്ക് കാശ് മേടിച്ചു തന്ന ചായ മാത്രമേ ഉള്ളൂ അതോ എനിക്ക് വേറെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ? ഒരുപക്ഷെ നിന്റെ ഭർത്താവ് തിരിച്ചു വന്ന അങ്ങനെ വന്ന വലിയ സന്തോഷമല്ലേ സാറേ? എന്റെ പണി അതോടെ പോവില്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ ഏട്ടൻ തിരിച്ചു വന്ന നിങ്ങളുടെ കാശ് ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു തരും. ഓ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ, എനിക്കത് റിസ്കാ. പിന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും, പക്ഷെ നീയും വിചാരിക്കണം. നിങ്ങളുടെ ആവശ്യം തീരും മുമ്പ് എന്റെ ചേട്ടൻ അങ്ങനെ തിരിച്ചു വന്നാലോ? അവനോട് പോവാൻ പറ, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭർത്താവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരുത്തന്റെ കൂടെയും കിടക്കില്ല സാറേ. മായ, എന്തുപറ്റി? പുറത്തേക്ക് പോരുതെന്ന് പറഞ്ഞതല്ലേ? എങ്ങോട്ടെ പോയേ? ഇനി നീ പുറത്തേക്ക് പോയോ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും, മനസ്സിലായോ? ഒന്നുമില്ല സുജാതെ, കൊച്ചുകുട്ടിയാന്ന് വെച്ച് പുറത്തെങ്ങും പോകാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല അമ്മാവ, ഈ കാലത്ത് കൊച്ചുകുട്ടികളൊന്നും വലിയവരെന്നോ ഒരു വ്യത്യാസവും ഇല്ല. ചില വൃത്തികെട്ടവന്മാർക്ക് പെണ്ണുങ്ങളെ കണ്ടാ മതി. നമ്മളല്ലേ നമ്മളെ സൂക്ഷിക്കേണ്ടത്? അതൊക്കെ പോട്ടെ, ഇവനേതാ? ഇയാള് ഇൻഷുറൻസ് ഏജന്റാ. ചേട്ടൻ നേരത്തെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്ത് കാശ് വാങ്ങി തരാന്നാ പറയുന്നത്. ഇവനെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ അമ്മാവനാ, 14 വർഷം ജയിലിലായിരുന്നു. കൊലപാതകം വളരെ ഈസിയായി ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അത് ചെയ്തു തരും. എന്തെങ്കിലും ആവശ്യമുണ്ടോ? അയ്യോ, അങ്ങനത്തെ ആവശ്യമൊന്നും എനിക്കില്ല സാറേ. സാറെന്താ പോവാണോ? ഇല്ലില്ല, പേപ്പറൊക്കെ റെഡിയാക്കിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം. ഇതൊക്കെ സാധാരണയല്ലേ അമ്മാവ, ചായ എടുക്കട്ടെ? വേണ്ട, അടിച്ചതൊക്കെ ഇറങ്ങിപ്പോവും. ഇത് മുഖേന ഇവിടെ ഉള്ള 70 ബോട്ടുകളും കൂടാതെ അതിലുള്ള ചരക്കുകളും ഇവിടെ ലേലത്തിൽ വെക്കാൻ പോവുകയാണ്. ഇതൊക്കെ എന്തിനാണ് സാറേ? ഞാൻ പറഞ്ഞ കാശിനെ ഇവിടെ ലേലം നടക്കുകയുള്ളു. എപ്പ നോക്കിയാലും എല്ലാ ലേലത്തിനും കരുണ ഇവിടെ വരും. മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ കാശിന് നിങ്ങൾ അവന് ലേലം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ വലിയ അന്യായമാണ്. അത് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഇവിടെ ഇപ്പോ ലേലം പിടിക്കാൻ വന്നിരിക്കുക, മനസ്സിലായോ? അതെ സാറേ, ഗോപി എന്ന പേരില് നിങ്ങളെക്കാളും വലിയൊരു ബിറ്റ് വന്നിരിക്കുക. ¡Gracias!
ഇന്നത്തെ ലേലം തൽക്കാലം നിർത്തിവെക്കുന്നു. ചില ബോട്ടുകളുടെ വിവരങ്ങൾ കിട്ടാനുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ലേലം വീണ്ടും നടത്തുന്നതായിരിക്കും. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഒന്നുമില്ല മീനാക്ഷി, നീ ആവശ്യമില്ല, വേറെ ഒന്നും ആലോചിക്കണ്ട. എടാ, നിനക്ക് കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാ കരുണ ആരും വെറുതെ വിടില്ല. നിങ്ങളെ എല്ലാരെയും ഒറ്റ വെട്ടിന അയാൾ കൊല്ലും. നീ എന്താ ചാവാൻ പോണോ? വാളെടുത്ത് ആര് വെട്ടിയാലും എത്ര വലിയ ആളായാലും മരിക്കും, അത് കരുണയ്ക്ക് അറിയില്ല. എന്നാ പിടിച്ചോ ഈ മരുന്നെണ്ണ വീട്ടിൽ കൊണ്ടുപോയി വിളക്ക് കത്തിക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ തടവി, അതിന് ശേഷം ഉറങ്ങണം. എടാ, എവിടെയൊക്കെ ചൊറിയുന്നു അവിടെയൊക്കെ ഇട്ട് അവിടെ തന്നെ കിടന്നു നന്നായിട്ട് ഉറങ്ങിയ ഈ വൃത്തിയട്ട നിന്റെ ചൊറിയുണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും. എന്നാ എടാ, ഇത് ഇട്ടതിന് ശേഷം നീ ഉണ്ടല്ലോ നല്ല ഇളം ചൂട് വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കണം. ഞാനൊരു മരുന്ന് ചോദിച്ചത് റെഡിയാണോ? റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ പ്രായത്തില മരുന്ന് എന്തിനാ ആവശ്യമുള്ളത്? ഈ പ്രായത്തിലല്ലേ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ, ആരെങ്കിലും കിട്ടിയോ? ആ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ആ മരുന്ന് ഇതാ. ഇത് പാലില് ചേർത്ത് അങ്ങ് കുടിച്ചാലുണ്ടല്ലോ ഇന്ന് രാത്രി ഉറക്കമേ വരൂല. അത്രക്ക് പവർ ഉണ്ടോ? എന്താ പറഞ്ഞ, ഇത് വാങ്ങാൻ വേണ്ടി എത്ര ആൾക്കാർ വരുന്നുണ്ട്? വല്ലതും അറിയോ? താനും കഴിക്കാറുണ്ടോ? കഴിക്കാതെ പിന്നെ ഇങ്ങോട്ട് വാ. ഇതിന്റെ പേരറിയോ? ഇതാണ് ആ. ഇത് കഴിച്ചാലേ എങ്ങനെ ഇരിക്കും അറിയോ? ഉജ്ജ്വല പ്രകടനമായിരിക്കും. ഒറ്റ എരിപ്പിന് മുഴുവനും തിന്നുകളല്ലേ, പിന്നെ ഇരിക്കാനും കിടക്കാനും പറ്റൂല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മൊത്തത്തിൽ കഴിച്ചാൽ തന്റെ പണി തീരും. ഞാൻ നോക്കിക്കോളാം, താൻ തന്റെ പണി നോക്ക്. അച്ഛ, ഒരുപാട് കഴിച്ചുകൊണ്ട് വന്നതാ ഇത്. ലോയർ ബോഡി മുഴുവൻ പാരലൈസായി. പ്രായം ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് റിക്കവറി കഷ്ടമാണ്. വീൽ ചെയറിലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇത് ഹോസ്പിറ്റലാണ്. ചേട്ടാ, നല്ലല്ലോ ചേട്ടാ, ഞാനൊന്നും ചെയ്തില്ല ചേട്ടാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേട്ടാ. നീയല്ലേ നോക്കേണ്ടതാ. എപ്പോഴും അച്ഛൻ്റെ അടുത്ത് നീ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? എപ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുന്നേ. പക്ഷേ എന്ത് പക്ഷേ? മരുന്ന് മേടിക്കാൻ വേണ്ടി ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയപ്പോ ദേവരാജൻ വന്ന് എല്ലാ മരുന്നും മേടിച്ചോണ്ട് പോയെന്ന് വൈദ്യൻ പറഞ്ഞായിരുന്നു. അതിനുശേഷം ദേവരാജൻ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ചേട്ടാ. അവനെ ഉടനെ പൊക്കണം. ഈ തുറ മുഴുവൻ അത് കണ്ട് പേടിക്കണം. ശരിയെന്നാ. എന്താടാ നീ എത്ര ഫോൺ ഓഫ് ചെയ്തേ?
നീ കാര്യം പറടാ. അവിടെ അച്ഛന് തീരെ സുഖമില്ലടാ. വേം വാ, രാത്രി അടിച്ച് ഫിറ്റ് കിടന്ന് ഉറങ്ങാവും, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ദേവരാജ മരിച്ച ശേഷം ഗോപി എന്താ ചെയ്തത്? ഗോപിയെന്തിന് ചെയ്തെന്ന് വിചാരിക്കുന്ന സമയത്ത് മീനാക്ഷി കരുണയോട് പോയി സംസാരിച്ച്. മീനാക്ഷി കരുണയായിട്ട് സംസാരിച്ചെന്നോ? വീണ്ടും സംസാരിച്ചോ? അവൾ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത്? അവൾക്ക് എന്താ ഭ്രാന്താണോ? എന്താ സംസാരിച്ചെ? കരുണ ഗോപി എന്തിനു ചെയ്യാന്ന് വിചാരിച്ചിട്ട് കരുണനെ അവള് ഫോൺ വിളിച്ചു. സാർ, കരുണ, ഇത് ഞാനാ, മീനാക്ഷി. എന്താടി പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നോ? ഇത്രയും നാള് സംഭവിച്ചതൊക്കെ മറന്നേക്ക്. ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ക്ഷമ ചോദിക്ക. അവനെ ദയവ് ചെയ്ത് വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയുന്നു അതെല്ലാം നീ കേൾക്കണം. എപ്പോ വിളിച്ചാലും വരണം. നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം, പക്ഷേ ഗോപിയെ മാത്രം ഒന്ന് ചെയ്യരുത്. ഓ, എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലേ? ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം. നമ്മുടെ പ്ലേസ് നിനക്കറിയാലോ. ഈ മീനാക്ഷിക്ക് എന്താ ബുദ്ധിയില്ലേ? ഷട്ടിൽ സർവീസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഗോപി എന്താ ചെയ്യാൻ പോകുന്ന വെയിറ്റ് ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? ഗോപിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയുണ്ടാ അവള് പോയത്. സ്വയം വന്നാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാ, അല്ലാതെ അവന്റെ അടുത്തേക്കല്ല കെട്ടിയെടുക്കേണ്ടത്. കണ്ടില്ലേ, ജനങ്ങളുടെ കണ്ണിൽ പോലീസുകാരനും പോസ്റ്റ്മാനും ഒരുപോലെയാണ്. ഒരു ഡിഫറൻസും ഇല്ല. അവരും കാക്കിയിടുന്നു, നമ്മളും കാക്കിയിടുന്നു. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കുറച്ച് പോലീസുകാരുണ്ട്. അവര് നീതി നടപ്പാക്കുമെന്ന് ആർക്കും ഒരു വിശ്വാസവും ഇല്ല. ആ വിശ്വാസം ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോ ഗോപിയുടെ അച്ഛനെ കരുണം കൊന്നല്ലേ പറഞ്ഞത്? അതെ സർ. അപ്പൊ അവൻ എങ്ങനെ അറസ്റ്റ് ചെയ്താ പോലെ? പക്ഷെ ആരും കംപ്ലൈന്റ് തന്നിട്ടില്ലല്ലോ സർ. കംപ്ലൈന്റ് എന്തിനാ? കംപ്ലൈന്റ് ഉള്ള ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ടല്ലോ. അവരെല്ലാരോട് പേടിച്ചിരിക്കാം. ദേവരാജനെ കൊന്ന നിയമം മാത്രമേ പറയുന്നുള്ളൂ സർ. പക്ഷെ ഒരു കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ആയിട്ടില്ല സർ. കേസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ആ ശില്പത്തിനടുത്ത് ഒരാൾ സൂയിസൈഡ് എന്ന് പറയോ അവര്? അതിന്റെ താഴെ ഒരു ശവമുണ്ട് സാറേ. അതൊരു സൂയിസൈഡ് എന്ന് എല്ലാരും പറയുള്ളൂ സാറേ. അത്രയ്ക്ക് പേടിയാ. അല്ല, ഇതെന്താ ഇങ്ങനെ? ആരായി വീരഭദ്രൻ? അവിടെ അവന്റെ ശില്പവും വെച്ചിട്ടുണ്ടോ? അവിടെ ശില്പമാണോ ശ്മശാനാണോ? എല്ലാരും പറഞ്ഞ കേട്ടിട്ടുണ്ട് സാറേ. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അല്ല, അറിഞ്ഞിട്ട് എന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ സാറേ? നീ ഇപ്പൊ പറഞ്ഞതെല്ലാം ചാനലുകാരോടും അതേപോലെ തന്നെ പറയണം. ഇപ്പൊ ചാനലുകാർ വരുമ്പോ എന്നോട് പറഞ്ഞതുപോലെ പറയണം. എനിക്കൊന്നും അറിഞ്ഞൂടെ സാറേ. നോക്ക്, ആ ശില്പത്തിന്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാം.
നിനക്കറിയാവുന്നതൊക്കെ എന്നോട് പറ. നമ്മൾ ഹാർബറിലെ ഒരു പയ്യൻ ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞു സാർ. ആരോടും പറയല്ലെന്ന് പറഞ്ഞു സാർ. അതെങ്ങനെ പുറത്തറിഞ്ഞ കർണന്റെ ആൾക്കാർ കൊല്ലും എന്നുള്ള പേടിയാ സാറേ. ആ ശില്പത്തിന്റെ താഴെന്ന് ബോഡി കെട്ടിക്കഴിഞ്ഞ അടുത്ത നിമിഷം കരുണനകത്താ. സാർ വേറൊരു കാര്യമുണ്ട് സാർ, ആ വാസുവിനെ കൊന്ന് ശില്പത്തിന് വേണ്ടി കുഴിച്ചിട്ടേക്കുവാണെന്നാ ആൾക്കാരൊക്കെ പറയുന്നത് സാർ. വാസുവരാ സാർ, ഇന്നലെ കംപ്ലൈന്റ് തരാൻ വേണ്ടി വന്നിരുന്നില്ലേ സാർ സുജാത, അവളുടെ ഭർത്താവ്, അവനും അവിടെ തന്നെയാ ജോലി ചെയ്തേ. കൃഷ്ണ സാർ, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറെ കാലമായി, പക്ഷെ പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് താൻ എന്നോട് പറഞ്ഞായിരുന്നില്ലേ. പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സമയം വന്നിരിക്കുക കൃഷ്ണ, എന്നാ കൊടുക്കാം വാ. ഓക്കെ സാർ. ഭർത്താവിന്റെ ജഡം കണ്ടിട്ട് കണ്ണീര് വരുന്നുണ്ടോന്ന് നോക്കുകയാണോ? നമ്മളെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് രണ്ടു ദിവസം വന്നില്ലെങ്കിൽ, ഫോൺ ചെയ്തില്ലെങ്കിൽ അത്രേ ഉള്ളു കഴിഞ്ഞു പോയത് തന്നെ. ഇതെനിക്ക് എപ്പോഴേ അറിയായിരുന്നു സാറേ, സാറായതുകൊണ്ടാ ഇതെങ്കിലും സംഭവിച്ചത്. എത്ര ദിവസം ഒന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്ക, വേറെ പണികളും ഉണ്ടല്ലോ സാറേ. അടുത്ത പ്രാവശ്യം സ്റ്റേഷനിലേക്ക് വരുമ്പോ മോളെ കൂട്ടിക്കൊണ്ടുവരണം, അവൾക്ക് ധൈര്യം കൂടുമല്ലോ. നിഷ, ഞാനിപ്പോൾ സംഭവസ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വീരഭദ്രൻ എന്ന നേതാവിന്റെ പ്രതിമയുടെ താഴെ പോലീസ് ഇപ്പോൾ ഇത്രയും ദിവസം എറണാകുളത്ത് ഡി സി പി ആയി ജോലി ചെയ്തുകൊണ്ടിരുന്ന മീശരാജ് സാർ ഇന്നാണ് തലസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. വന്ന ഉടൻ തന്നെ അദ്ദേഹം തന്റെ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മീശരാജ് സാർ, ഞങ്ങൾക്ക് കരുണയെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സർ. മയക്ക് മരുന്ന്, കള്ളക്കടത്ത്, ഇല്ലീഗൽ ഫിഷ്ലി കോണ്ടാക്ട്, പിന്നെ കുട്ടികളെ കൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത് എല്ലാം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ സാറിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? ഞാനിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നപ്പോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു തോന്നി, പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണല്ലോ. ഗ്രൗണ്ട് വർക്ക് എന്തെങ്കിലും ചെയ്തായിരുന്നോ സാർ? ഗ്രൗണ്ട് വർക്ക് ഇസ് ദ ഫണ്ടമെന്റൽ റൈസ് ഓഫ് ഔട്ട് സാർ. സാർ 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 ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാർ. രാജു എന്ന പേരിൽ സാർ വളരെ ഫേമസ് ആണ്. സാറിന്റെ മീശയ്ക്ക് ഒരുപാട് ഫാൻസും ഉണ്ട്. പിന്നെ എന്തിനാ സാർ അത് കളഞ്ഞേ? സാർ കർണയുടെ ഫോൺ സിഗ്നൽ കേട്ടിട്ടുണ്ട്, അവൻ വീട്ടിൽ തന്നെ ഉണ്ട് സാർ. ലെറ്റ്സ് ഗോ, അവന്റെ വീട്ടിലേക്ക് പോ. സാറേ 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 സാറേ, രാവിലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സാറേ. ഒരു ദിവസം കച്ചവടം മുഴുവൻ പോയി സാറേ. പ്ലീസ് സാറേ, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഞാൻ പോട്ട്. എങ്ങോട്ട് പോവാ സാറ്? സ്റ്റേഷനിൽ വന്നിട്ട് പോയാ മതി സാർ. കർണ എന്നെ സ്റ്റേഷനിൽ വെച്ച് കണ്ട കൊന്നുകളായി സാറേ. പ്ലീസ് സാറേ, എന്നെ വിട്ടേക്ക് സാറേ. സാറേ 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 സാറേ, സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക, അവിടെ എന്താ സംഭവിക്കുന്നത് നിനക്കൊന്ന് കാണട്ടെ. സാറേ അവിടെ നടക്കുന്നൊക്കെ ഞാൻ എന്തിനാ കാണുന്നത്? എന്നെ വിട്ടേക്ക് സാറേ, ഞാൻ പോയിക്കോട്ടെ. കൃഷ്ണ സാർ, ഇവനെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാൻ സാർ. ഇവൻ പേടിച്ച് ചിലപ്പോൾ രക്ഷപ്പെടാൻ ഞാൻ നടക്കട. ഒരു മിനിറ്റ്, വണ്ടിയെ കൊണ്ട്. ഹലോ അമ്മേ, പറഞ്ഞോ. ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ ഇത്രയും കാര്യങ്ങൾ നീ എങ്ങനെയാ ചെയ്യാ? ചെയ്തു തീർന്നിട്ടില്ല അമ്മേ, ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാം നിന്റെ പ്ലാൻ പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ അല്ലേ അമ്മേ? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കേ മോനെ, ശരി. എ
എന്റെ അച്ഛൻ കരുണ എന്ന് പറയുന്ന പൊളിറ്റീഷ്യനായിട്ട് എന്റെ കല്യാണം നടത്താൻ നോക്കുക. നിന്റെ അച്ഛൻ എന്താ ബുദ്ധിയില്ലേ? ഒരു റൗഡിയെ കൊണ്ടാണോ നിന്നെ കല്യാണം കഴിപ്പിക്കുന്നേ? ഇവളുടെ അച്ഛന് പോലീസിനെക്കാളും റൗഡിയാണ് ബെറ്റർ എന്ന് തോന്നിക്കാണും. അതല്ല ആന്റി, എന്റെ അച്ഛൻ പോലീസുകാരെക്കാളും പൊളിറ്റീഷ്യൻസിന് പവർ ഉണ്ടെന്നാ വിചാരം. അതുകൊണ്ടാ ഈ മാരേജ് നടത്താൻ നോക്കുന്നത്. നിന്റെ അച്ഛനെ പോലീസുകാരെ ഇഷ്ടമല്ല. നീ ആണെങ്കിൽ നിന്റെ അച്ഛൻ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് പ്രൂവ് ചെയ്യ്. കരുണേക്കാളും പോലീസ് ഓഫീസേഴ്സിനാണ് പവർ എന്ന് നീ പ്രൂവ് ചെയ്യ്. അതത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലേ. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തേ പറ്റൂ. അറിയില്ല സാറേ, എന്താണെന്ന് അറിയില്ല. ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് രണ്ടാഴ്ചയായി. ചിലപ്പോ ഹാർബറിൽ കാണുമായിരിക്കും സാറേ. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. സാർ, ഈ മൂന്ന് ഫോണേ ഇവിടുന്ന് കിട്ടിയുള്ളൂ. കറണ്ട് ഇവിടെ ഒന്നുമില്ല സാർ. അജയ്, സാർ, ഈ മൂന്ന് ഫോണും ആരുടെയാണ്, ഇതിവിടെ എങ്ങനെ വന്നു നോക്കണം. ഓക്കെ സാർ. ആ, അതുപോലെ സി എ കൃഷ്ണനോട് വരാൻ പറ. യാ ഷുവർ സാർ. സാർ, അദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് പറയോ. തൻ്റെ സ്റ്റേഷൻ സിയുടെ നമ്പർ തൻ്റെ അടുത്തില്ലേ? അദ്ദേഹം നമ്മുടെ സ്റ്റേഷനിലെ സി അല്ല സാറേ. രാവിലെ മുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലേ. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സാറിൻ്റെ ആളാണെന്ന് ഞാൻ കരുതിയത്. നിങ്ങളെ പരിചയപ്പെടുത്തിയതും അയാൾ തന്നെയല്ലേ? സാറ് വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ പേര് കൃഷ്ണ, എറണാകുളം ബ്രാഞ്ച്. നാളെ മീശരാജ് സാർ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കേസിനായി സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. സാറിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നിങ്ങൾ തന്നെ അത് പറഞ്ഞു കൊടുത്തേക്കും സാർ. തന്റെ എസ് എച്ച് ആരാണ്? ഇൻസ്പെക്ടർ പ്രസാദാണ് സാർ. ഒരാഴ്ചയായി സെക്ലി എടുത്തിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഇപ്പോൾ ഡ്യൂട്ടി മുഴുവൻ ഞാനാണ് നോക്കുന്നത്. ഈ കാര്യം തനിക്കിനോട് നേരത്തെ പറയാറില്ലേ? സാർ പേഴ്സണലായിട്ട് എന്തോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചേ. സാർ മോർണിംഗ് പ്രസ് മീറ്റ് നടക്കുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. സംതിങ് ഈസ് സ്പെഷ്യൽ. ആദ്യം ഫേക്ക് സിയെ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ സാർ. സാർ, കിട്ടിയ മൂന്ന് നമ്പറിൽ ഒരെണ്ണം കരുണയുടെ പേരിലും ബാക്കി രണ്ട് നമ്പർ മീനാക്ഷി ഗോപി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സാർ. കരുണ ചിലപ്പോൾ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുമോ സാർ? കൃഷ്ണയ്ക്ക് ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ? ഈ രണ്ട് ദിവസം സി സി ടി വി ഫുട്ടേജ് വേണം. രണ്ട് ദിവസമായിട്ട് സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല സാർ. അവന്റെ ഇൻഫർമേഷൻ എടുത്തിട്ടില്ല സാറെ. തോനക്ക് ഇവിടെ എന്തുണ്ടാക്കുവാണോ? രാവിലെ മുതൽ ഒരു ഫേക്ക് സി ഐ എന്റെ പുറകെ നടക്കുക, അറിയില്ല. സി സി ടി വി ഫുട്ടേജ് ഇല്ല, മുത്തുവിന്റെ ഡീറ്റെയിൽസ് അതും ഇല്ല, പിന്നെ എന്ത്? നിങ്ങളെന്താ ഇവിടെ? മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞല്ലേ. എന്റെ അനിയത്തി ഗോപി പറഞ്ഞിട്ട് ബോട്ടിനടുത്തേക്ക് പോയായിരുന്നു. ഉച്ച മുതൽ വിളിച്ചോണ്ടിരിക്കുക, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എനിക്ക് എന്ത് പേടിയാവുന്നു സാറേ, എന്താ കാര്യമെന്ന്. അവൾ എങ്ങോട്ട് പോയെന്നാണ് പറഞ്ഞത്? പുതിയ ബോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണാൻ പോവാണെന്ന് പറഞ്ഞു. ഗോപി ഉള്ളതുകൊണ്ട് പൊയ്ക്കോളാം ഞാനും പറഞ്ഞു.
ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കാര്യം മീനാക്ഷിയോട് പറയാൻ വേണ്ടി വിളിച്ചതാ സാറേ. എനിക്കെന്തോ പേടിയാവുന്നു. ഡോണ്ട് വറി, അവർ രണ്ടുപേരുടെ ഫോണും കരുണയുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കരുണന്റെ വീട്ടിൽ നിന്നോ? അവർക്ക് എന്തു പറ്റി സർ? വെറുതെ പേടിക്കണ്ട. അവര് രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അവൻ അത്ര നല്ലവനല്ല സാറേ. അവളുടെ അടുത്ത് ദേഷ്യമുണ്ട്, അവൾക്കൊന്നും പറ്റില്ലല്ലോ. അല്ല, ഈ ഗോപിയുടെ ഫ്രണ്ട് മുത്തു അവനെ നിങ്ങൾക്കറിയോ? മുത്തു ഗോപിയുടെ ഫ്രണ്ട് അല്ലേ സാറേ, കർണന്റെ റൈറ്റ് ഹാൻഡാ, എപ്പോഴും അവന്റെ കൂടെ നടക്കുന്നേ. കരുണയുടെ റൈറ്റ് ഹാൻഡോ? അപ്പൊ കരുണ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കെച്ച് ഇട്ടതാണോ? ഇത് കറക്റ്റ് ഇൻഫർമേഷൻ അല്ല. എല്ലാ വിവരങ്ങളും വേഗം അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ സർ. സർ സർ, എന്താന്ന് വെച്ചാ പറ. നമ്മളെ കൊല്ലാൻ വേണ്ടി കരുണ ബീഹാറിൽ നിന്ന് ഒരാളെ ഇറക്കിയിട്ടുണ്ട് സർ. അമരവിള ചെക്ക് പോസ്റ്റ് വെച്ചാണ് സാർ അവനെ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ ഇപ്പൊ എൻക്വയറി ചെയ്തോണ്ടിരിക്കണം സാർ. മീശരാജു നീ ഇതിനെ കൊല്ലാൻ നോക്കുന്നേ? അത് കരുണ എന്നെ ഏൽപ്പിച്ച കൊട്ടേഷനാ. എന്നിട്ട് എന്തായി? കമ്മീഷൻ ഓഫീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ കൊല്ലണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു, പക്ഷെ അയാൾ വന്നില്ല. മീശയില്ലാത്തതുകൊണ്ട് സാറിനെ അവന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് സാർ അവന്റെ പ്ലാൻ ഫെയിൽ ആയത്. എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും? അല്ല, എന്തൊക്കെയാ ഈ നടക്കുന്നത്? നീ കാര്യം പറ. ആ കരുണ എന്നെ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചെന്നോ? നിന്റെ ബോയ്ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവനോടൊന്ന് സൂക്ഷിക്കാൻ പറ. എന്നിട്ട് കുറെ തെറിയും. എനിക്ക് ടെൻഷൻ ആവുന്നു, നീ എന്തായാലും സൂക്ഷിക്കണം. ഒവൻ വലിയ സീനൊന്നും അല്ലടി. നീ എനിക്ക് പെട്ടെന്ന് നമ്പർ സെൻഡ് ചെയ്. ഓക്കെ. അജയ് സർ, ഞാൻ നിനക്കൊരു നമ്പർ അയക്കാം, അത് എത്രയും പെട്ടെന്ന്. ഗോ 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 ഗോ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അല്പസമയത്തിനുള്ളിൽ നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. നിങ്ങളിപ്പോ വീട്ടിലേക്ക് പോയിക്കോ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ. കരുണ എന്നെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ അയച്ചത്, കവിതയെ വിളിച്ച് വാൺ ചെയ്തത്, എന്റെ മീശ എടുത്തതും ഇവൻ തന്നെ ആയിരിക്കും. നമ്പർ ട്രേസ് ചെയ്തു സർ. ലെറ്റ്സ് ഗോ. എന്താ മോളെ? ഡേവിഡ് എവിടെയാ? പുറത്തു പോയിരിക്ക, ഇതുവരെയും വന്നില്ല. ചേട്ടാ, ഡേവിഡിനെ കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ മോളെ. ഹലോ. ഹലോ, നീ ഇതെവിടെ പോയി കിടക്ക? ഗോപിയെ മീനുവിനെ കരുണൻ കിഡ്നാപ്പ് ചെയ്തു എന്ന് പോലീസ് പറഞ്ഞിരിക്കുക. എല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാവുക. നീ വെറുതെ പേടിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന സ്ഥലത്ത് പെട്ടെന്ന് വന്നാ മതി. ആരോടൊന്നും പറയൊന്നും വേണ്ട, പെട്ടെന്ന് വാ. ഡേവിഡ്, ഡേവിഡ്, എടാ ഡേവിഡ്, ഇവിടെ എന്തെടുക്ക? സാറിന്ന് ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങൾ സ്റ്റേഷനിൽ എല്ലാവരും തിരക്കിക്കൊണ്ടിരിക്കുക. ഒന്നും പേടിക്കണ്ട, നിനക്കിതെല്ലാം മനസ്സിലായിക്കോളും. അദ്ദേഹം നമ്മുടെ ആള് തന്നെ, എല്ലാം നന്നായിട്ട് തീർന്നോളൂ. കരുണന്റെ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം നന്നായിട്ട് തീരുന്ന് പറയുന്നത് എങ്ങനെയാടാ? കിഡ്നാപ്പ് ആയത് ഗോപി മീനാക്ഷി ഒന്നും അല്ല, കർണൻ അവരെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ ആൾക്കാരെ കർണനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Thank you.
കിഡ്നാപ്പ് ചെയ്ത് അവൻ കൊന്നോളയും എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? നടന്നു എന്താണെന്ന് ഞാൻ പറയാം. അല്ല, അവൻ എന്തിനാടാ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത്? കർണ, ഇത് ഞാനാ, മീനാക്ഷി. എന്താടി പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നോ? നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷേ ഗോപിയെ മാത്രം നീ വെറുതെ വിടണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നേക്കാം. എന്താടി പുതിയ സ്ഥലമാണല്ലോ എന്ന് ആലോചിക്കുകയാണോ? അടിപൊളി സെറ്റപ്പ് അല്ലേ, ചെടികളും മരങ്ങളും, നമ്മുടെ റൊമാൻസ് അടിപൊളിയായിരിക്കും. നമുക്കിവിടെ കിടന്ന് സുഖിക്കാടി. എന്താടി നീ വാ. പാലയിട്ട് പിടിച്ച് അവനെ അടിച്ചെന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് ഒരു പേടിയുമില്ലേ? അവൻ പുറത്ത് വന്ന് നമ്മുടെ അവസ്ഥ എന്താവെന്ന് അറിയോ? അവൻ പുറത്തോട്ടൊന്നും വരില്ല, നീ പേടിക്കൊന്നും വേണ്ട. വരാതെ പിന്നെ അവൻ ചത്തോ? ചത്തുപോയടാ. എന്തിനാടാ അങ്ങനെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്ത അവസാനം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിനക്ക് എന്തിന്റെ ആവശ്യം? ഇപ്പൊ പോലീസുകാർ അങ്ങോട്ടേക്ക് പോവും. ഈ സാർ ആരാടാ? ഇവിടെ എന്താ സംഭവിക്കുന്നേ? എന്റെ പേര് അഹമ്മദ്. ജയിലിൽ വെച്ച് ഞാനും നിന്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു. നല്ല നടത്തിപ്പിന് ജയിൽ മോചിതനാവാൻ ഒരു അവസരം കിട്ടിയപ്പോ എനിക്ക് പെൺകുട്ടികളുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ ജയിൽ മോചിതനാക്കി. എന്റെ അച്ഛൻ നല്ല മനുഷ്യനാടാ. അന്യായമായ കരുണൻ അവനെ കൊന്നുകളഞ്ഞു. നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ വരെ, കരുണയുമായുള്ള നിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം ഫോൺ ചെയ്തതിനോട് പറയുമായിരുന്നു. നീയും മീനാക്ഷി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. എന്റെ കൂടെ കോഴിക്കോട്ടേക്ക് വരും. ഒരുപക്ഷെ നീ ഇവിടെ നിൽക്കണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ കരുണയെ അറസ്റ്റ് ചെയ്യാൻ മീശരാജു എന്നൊരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാൽ നിന്നെ സഹായിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ കാരണമെന്നറിയോ? കരുണ മീശരാജു പ്രേമിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവുകയാ. ആ കല്യാണം തടയാൻ വേണ്ടിയാ മീശരാജു തലസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നത്. നിന്റെ കാര്യം നീ മീശരാജുവിനോട് പറഞ്ഞാൽ നിന്നെ ഉറപ്പായി അയാൾ സഹായിക്കും. ഗോപി, നമ്മുടെ സാറ് പറയുന്ന പോലെ പോലീസുകാർ വന്ന് കരുണയെ പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എവിടേക്കെങ്കിലും പോയേക്കാം. നീ പുറത്തു പോകുമ്പോഴൊക്കെ എനിക്ക് വല്ലതെ പേടിയാവുക. ഒന്നും ഞാൻ പറയുന്ന കേക്കുന്നേ. അതെ അളിയാ, നിങ്ങൾ എങ്ങോട്ടേലും പോവാ നോക്ക്. അങ്ങനെയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റ് ആവുന്നേ. മീശരാജനും കർണനും എവിടെയെങ്കിലും പോയി ചാവട്ടെ, അതിന് നമുക്കെന്താ? ശരിടാ, ഇവിടുന്ന് പോയാൽ അവിടെ ഒരു കരുണ ഉണ്ടാവില്ലെന്ന് എന്താ ഗ്യാരണ്ടി? അവിടുന്ന് നമ്മൾ ഓടണം അല്ലേ? മരിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അർജന്റായിട്ട് എന്താ വരാൻ പറഞ്ഞേ? എന്തു പറ്റി? എറണാകുളത്തുനിന്ന് വരുന്ന പോലീസ് ഓഫീസർ മീശരാജു കരുണ എന്തോ ചെയ്യാൻ പോകുന്നു പറഞ്ഞില്ലേ? പക്ഷേ മീശരാജുവിടെ കാലു കുത്തുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുക കരുണൻ. എനിക്ക് മുമ്പായിട്ട് അയാളെ കൊല്ലാൻ അവൻ നോക്കുള്ളൂ. ഇത് നിനക്ക് ഞാൻ അറിയാം. കരുണന്റെ റൈറ്റ് ഹാൻഡ് മുത്തു. ഡിസിപി മീശരാജുവിനെ ഉടനെ കൊല്ലണം. എത്രയായാലും ഒരു കുഴപ്പമില്ല. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഗോപി, നിനക്ക് സംഭവിച്ചതിന് എനിക്കും സംഭവിക്കും. കർണൻ എന്ത് ചെയ്യണോ അത് നീ ചെയ്തേക്ക്. പോലീസ് ഓഫീസറെ കർണൻ കൊന്നുകഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് നമ്മൾ തന്നെ ആയിരിക്കും. അത് റിസ്ക് അല്ലേ അളിയാ? അതിനുവേണ്ടി ഞാനൊരു പണി ചെയ്യാൻ പോവാ. എല്ലാവരും ഹെൽപ്പ് ചെയ്താ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. കരുണ മീശരാജുവിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ മീശരാജുവിനെ കരുണയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. കരുണയെ കൊല്ലാനോ? മീശരാജുവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ കരുണയെ കിഡ്നാപ്പ് ചെയ്യുന്നു. കരുണയെ കിഡ്നാപ്പ് ചെയ്താൽ മീശരാജുവിനെ രക്ഷപ്പെടുത്താം. കരുണയെ എങ്ങനെ അയാൾ കൊല്ലും? മീശരാജുവിന്റെ അടയാളം നശിപ്പിക്കണം. അത് കരുണ ചെയ്തു എന്ന് വിശ്വസിപ്പിക്കണം. അടയാളം നശിപ്പിക്കാന്ന് വെച്ചാ മീശരാജിന്റെ അടയാളം തന്നെയാ മീശയാ. ആ ഓഫീസറിന്റെ മീശ നിങ്ങളാണോ വടിച്ചു കളഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ കരുണയെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തിരിക്കണം. പിന്നെ മീശരാജ് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. യുദ്ധസേന
ഇവൻ കറക്റ്റായിട്ട് അതിനുശേഷം നീ ഏരിയയിൽ വന്നു പോരുത്. ശരി ഏട്ടാ. ചക്രവാളമായി ചുവന്ന രക്തകാഹളം ഇതേ. ഒറ്റുമീൻ വലയ്ക്കകത്തു മുറ്റു നീ നരാന്ധതെ. ഒറ്റു കണ്ണുകൾ തുറന്നൊരൊറ്റ ലക്ഷ്യചിത്തമേ. സമരമാം കടമ്പകൾക്ക് സമയമായി ഉണർന്നിടാം. തീ പടർന്നു തീരമാകെ ചിറകരിഞ്ഞു time and time again I try to spread my wings and fly again. They cut my feathers, chain my legs, I pray to God, please help me Lord. I did my sins, I met the devil, did my time, I can't complain. He crushed my dreams, I lost my friends, the seven truck was him in my power, singing the hours, negative thoughts sustained. The pastor woke the warrior, timid the saint, it ain't the same. Mama tell me better, finding my purpose, climbing up a ladder, taking my chances, eating up the cheddar, compromise my better half for the love, the money and fame. Now no more fear, no more tear, I don't wanna fight, I don't wanna cry. കടല് പോൽ കലങ്ങി നിന്ന കഥനരംഗമീ കഥ. ചാവോരേ കലക്ഷ്യമാകെ ഒത്തു ചേർന്ന ധീരത. കൂഴിയിൽ പുതഞ്ഞു പോയ രക്തയാതനാന്ധത. പഞ്ചു പോലെ നെഞ്ചകം തകർന്നുടഞ്ഞ വഞ്ചന. ഇതൊരു ട്രാപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നാ. സ്ഥിരം സ്ഥലത്ത് പോണ്ട. ഹലോ. എന്താടി, എറണാകുളത്തു നിന്റെ ബോയ്ഫ്രണ്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? രാവിലെ മുതൽ എനിക്കിതിനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കരുണനെ മീശരാജ് എൻകൗണ്ടർ ചെയ്തില്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും കരുണ അങ്ങ് കൊല്ലും. എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? നീ വലിയ തെറ്റാ ചെയ്യുന്ന ഗോപി. എന്നെ വിടെ ഞാൻ ക്ഷമിച്ചേക്കാം, അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നുകളയും രണ്ടിനെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായത് എന്ന് പറഞ്ഞിട്ട് പോലും നീ രാത്രി അവളെ കൊണ്ടുവരാൻ പറഞ്ഞു. സത്യത്തിൽ നിനക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം ആരാണെന്നറിയോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ മീശരാജിനെ നിനക്കറിയോ? അറിയാതിരിക്കില്ലല്ലോ, അവൻ തന്നെയാ ഈ കൊട്ടേഷൻ എന്നെ ഏൽപ്പിച്ച് നിന്നെ പൊക്കാൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കളിച്ച കൊന്നുകളയാനാ പറഞ്ഞിരിക്കുന്നത്? കൊല്ലാൻ പറഞ്ഞോ? ഗോപി, നീ ചെയ്യുന്നത് തെറ്റാണ്. ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണം. അന്ന് നീ എന്താ പറഞ്ഞേ? അല്ല, സത്യത്തിൽ ഇവൻ ആരാ നമ്മളെ ഈ നാട് വിട്ടു പോകാൻ പറയാനെന്ന് പറഞ്ഞിരുന്നു. ഇവൻ ആരാന്ന്? അല്ല, നീ ആരാ? കാശുണ്ട് അത്രയല്ലേ ഉള്ളൂ? നിങ്ങളെ ഞാൻ വേണമെങ്കിൽ കോടിച്ചേരനാക്കാടാ. ഞാൻ പറയുന്ന കേക്ക്, നിന്നെ വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രസിഡന്റ് വരെ ആക്കാം. നിനക്കിവിടെ കിങ് ആയിട്ട് ജീവിക്കാം. മീശരാജ് പറഞ്ഞത് മാത്രം കേൾക്കരുത്. ഗോപി, നമ്മുടെ നാട്ടില് നമ്മുടെ ഇടയില് വന്ന് ഞെളിയാൻ അവനാരാ? എടാ, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ മീശരാജ് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ട് നിന്നെ അവൻ കൊല്ലും. എനിക്കും രക്ഷപ്പെടാം, നിനക്കും രക്ഷപ്പെടാം. ഗോപി, മീശരാജ് നിന്നെ ഉപയോഗപ്പെടുത്തുകടാ. വേഗം വാ, ഈ കെട്ടുന്ന വഴിക്ക് പ്ലീസ് വേഗം അടിക്കടാ. എടാ, മീശരാജിനെ ഫോൺ ചെയ്ത് അവൻ എവിടെ ഉണ്ടെന്ന് പറയടാ. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാൻ മുഴുവൻ പൊളിയും. ഗോപി പ്ലാൻ ചെയ്ത പോലെ എല്ലാം അങ്ങ് നടത്തും. ലെഫ്റ്റ് റൈറ്റ് വേഗം പോ.
ഫുൾ മാഗസിൻ ആയിട്ട് വന്നിരിക്കല്ലേ എന്നെ കൊല്ലാനായിട്ട്. അത് അത്ര ഈസിയാണെന്ന് നീ വിചാരിച്ചല്ലേ. എന്നെ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കിയല്ലേ, ഇപ്പൊ വരട്ടടാ മീശരാജു. ഇടോ ലൊക്കേഷൻ കാണുന്നുണ്ട്, ഒന്ന് നോക്ക്. സിഗ്നൽ മുഴുവൻ ഈ ഏരിയയാണ് സാർ കാണിച്ചോണ്ടിരിക്കുന്നത്. ബട്ട് എക്സാക്ട് അറിയാൻ പറ്റുന്നില്ല സാർ. ഇപ്പൊ നോക്കിയോ നീ. ഹലോ, എടാ ഇതോടെ ആരും ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ചേച്ചി, ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ മീനാക്ഷി, ചേച്ചി ഇത് ഞാനാ മീനാക്ഷി. പോലീസാ ഫോൺ ചെയ്തത്? ഹലോ, കരുണ പഴയ കെട്ടിടത്തിലുണ്ടെന്ന് പറഞ്ഞേക്ക്. ഹലോ 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 ഒരു മിനിറ്റ് ഫോൺ എടുക്കട്ടെ. ഹലോ ഹലോ ഇത് നോക്കി ചേച്ചി, ഒരുപാട് ലേറ്റ് ആക്കല്ല, ഉടനെ വിളിക്കണേ. ഹലോ ചേച്ചി, ചേച്ചി ഒന്ന് പെട്ടെന്ന് ആവട്ടെ, പെട്ടെന്ന് ഒന്ന് ഫോൺ ചെയ്യ്. ഹലോ ചേച്ചി, ചേച്ചി ആർക്കാണ് നീ ഫോൺ ചെയ്യുന്നത്? മീശരാജുവിനോ? ദാ പറയോ. മീനാക്ഷി സംസാരിക്കും മോളെ, വിടു. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഗോ ബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക്. ഇത് ഒറിജിനൽ. ഗോപിയുടെ അടുത്തൊരു ഡമ്മി തോക്കുണ്ട്. കാരണം അത് പൊട്ടിക്കുകയാണെങ്കിൽ രാത്രി സമയം ആ സൗണ്ടിന് മീശരാജു എന്തായാലും അവിടേക്ക് വരും. ഓക്കെ സർ. മീശയില്ലാത്തോണ്ട് ഭാഗ്യം നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ കില്ലറിന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ലായിരുന്നു. കരുണയാണ് എന്റെ മീശ എടുത്തെങ്കിൽ അത് കില്ലറിനോട് പറഞ്ഞാണോല്ലോ. ഷിറ്റ്, അപ്പൊ മീശ എടുത്തത് കരുണയല്ല, പിന്നെ അത് ആരായിരിക്കും? ദുരതാണ്ഡവം തുടരും. നീലക്കടലാഴിയിൽ നീന്തിച്ചുഴിയാഴവേ, കണ്ണിൽ ഒരു ഭയവുമായി നോക്കുന്നോ നാരേ. ചാവാതൊരു വേരിനായി പിടിതിരയണ നേരമായി, യമദേവത കാണാതെ എങ്ങാണാ ഭയമേ. നീയാകുമാകാശമധിപതി ഇകലോകമെല്ലാം ഒരു തരി, മരണങ്ങളില്ലാത്ത വീരനിത പാലിച്ച പോരാണ് രാജനെ, തോളോട് തോറ്റേറി ധീരനെ, ശരമേത് കോക്കാം മണ്ണിൽ ധൈര്യം ധർമ്മം കൊള്ളുന്നേരാണ്.
ഹേ വാദുദി ദയസാരഥി മൃഗമായി മഹി നരനാം വിധി ഇഹലോകമേ ബലവാഞ്ചയിൽ ദുരതാണ്ഡവം തുടരും ഇതേ വിദ്യ കാട്ടാതെ ഇല്ല നേട്ടം താൻ ഒക്കുമോ വഴിയില്ലാതായ ഓട്ടം പലവിധമാ ഭയമതുണ്ടേലും ഒരുതി നോക്കിടാ പല പരീക്ഷണമുണ്ടെന്നാലും അതിലില്ലാതെ ലോകം നേടാ ശിഖരമരിയും പൊന്നി മഴുവായി പൊരുതിക്കുന്നുയരാ ഹേ വാദുദി ദയസാലുദി മൃഗമായി മഹി നരനാം വിധി ഇഹലോകമേ ബലവാഞ്ചയിൽ ദുരതാണ്ഡവം തുടരും ഇതേ